السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ആദരണീയരായ സയ്യിദന്മാർ, ബഹുമാന്യരായ ഉസ്താദുമാർ, മറ്റു നേതാക്കളെ, സംഘടനാ നേതാക്കളെ, കുണ്ടൂർ ഉസ്താദിൻ്റെ മുഹിബ്ബീങ്ങളെ, സഹോദരന്മാർ, കുണ്ടൂർ ഉസ്താദിൻ്റെ എട്ടാം ഉറൂസ് വളരെ വിപുലമായ രീതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, 5-6 ദിവസത്തോളമായി നമ്മുടെ ഫംഗ്ഷൻ 5 ദിവസമാണെങ്കിലും അതിൻ്റെ 2-3 ദിവസം തന്നെ ആളുകൾ ഇവിടെ നിറഞ്ഞു കവിയുകയും ഉറൂസിൻ്റെ വൈവിധ്യമാർന്ന പരിപാടികളും ശ്രവിക്കാനും കാണാനും ഒക്കെ നമുക്ക് സാധിച്ചു. ഈ 5 ദിവസവും നമ്മൾ സത്യത്തിൽ ഉസ്താദിൻ്റെ 1-ാം ദിവസത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെയുള്ള പരിപാടികൾക്ക് ആളുകൾ കുറയുമോ എന്നൊരാശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഓരോ ദിവസവും തൊട്ടടുത്ത ദിവസത്തെ മറികടക്കും വിധം ജനം ഒഴുകിക്കൊണ്ടിരിക്കുക. ഇന്നലെ ഞാൻ കുറച്ച് ഒഴിവൊക്കെ കിട്ടുമെന്ന് കരുതി വണ്ടിയുമായി മജ്മായിൽ നിന്ന് മഹരിവിക്ക് ഇവിടെ എത്തിയപ്പോൾ കുണ്ടൂർ അത്താണിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാൻ കഴിഞ്ഞില്ല. അത്രമാത്രം ജനങ്ങൾ ഇവിടെ ആകർഷിക്കപ്പെടുന്നത് കുണ്ടൂർ ഉസ്താദിൻ്റെ ജീവിത ശൈലിയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം സൗഹൃദ സംഗമമാണ്. ഈ ഫംഗ്ഷന്റെ വിഷയം കുണ്ടൂർ ഉസ്താദ് കാണിച്ചിട്ടുള്ള സൗഹൃദ വലയം, അതാണ് ഈ ചെറിയവനെയും വലിയവനെയും സമ്പന്നനെയും സാധുവിനെയും മറ്റു മതസ്ഥരെയും ഒക്കെ ഇങ്ങോട്ട് അടുപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം. അത് നമ്മൾ ഒരുപാട് ആളുകൾ അനുഭവിച്ചതാണ്. കുണ്ടൂർ ഉസ്താദ് ഏതൊരു വിഷയത്തിനും ഓടിച്ചെന്നിരുന്നത് വമ്പറും കുത്തുബുസമാൻ തങ്ങളുടെ അല്ലറത്തിലാണ്. ഞങ്ങൾ പലപ്പോഴും ഇവിടെ പല വിഷയത്തിനും വരുമ്പോൾ ഞങ്ങളോട് പറയാറുണ്ട്, കൊടിഞ്ഞിയിലെ ആള് മമ്പുറം തങ്ങളാണ്, നിങ്ങൾ ആദ്യം അവിടെ പോയിട്ട് വരും. മമ്പുറം കുത്തുബുസമാൻ തങ്ങൾ കാണിച്ച ആ മാതൃക ഇന്നും അത് കറാമത്തായി നിലനിൽക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കൊക്കെ പറയാൻ സാധിക്കും. മമ്പുറം കുത്തുബുസമാൻ തങ്ങൾ ഇവിടെ കാണിച്ചൊരു മാതൃകയുണ്ട്. ഞങ്ങൾ കൊടിഞ്ഞിക്കാർക്ക് അത് വലിയ അനുഭവമാണ്. കൊടിഞ്ഞിയിൽ ആദ്യമായി ഒരു പള്ളി എടുക്കുന്നത് മമ്പുറം കുത്തുബുസമാൻ തങ്ങളവരുകളാണ്. നായരുടെ കുട്ടിക്ക് വലിയ ഒരു അസുഖം പിടിപ്പെടുകയും പല ചികിത്സകളും നടത്തിയിട്ട് അത് മാറാതെ വന്നപ്പോൾ മമ്പുറം കുത്തുബുസമാൻ തങ്ങളെ സമീപിക്കുകയും തങ്ങളുടെ ഇടപെടാറാണ്, നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടണം എന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾ പറഞ്ഞു, എനിക്ക് കൊടിഞ്ഞി എന്ന സ്ഥലം ഒരു പള്ളിയും മറ്റു ചില ആവശ്യങ്ങളുമൊക്കെ ഉണ്ട്, അത് തരണം എന്ന് പറഞ്ഞ്
അങ്ങനെ കിട്ടിയ സ്ഥലത്താണ് കുടിഞ്ഞിപ്പള്ളി സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ അമ്പ്രണങ്ങൾ അവരോട് പറഞ്ഞൊരു വാക്ക്, ഇതിന്റെ ഇടക്കാലത്ത് ഒരാൾ വന്ന് ജീവിച്ചു, അയാൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി, അയാൾ വിറ്റുപോയി, കുറഞ്ഞ സമയം വടക്ക് വന്ന് താമസിച്ചു. ഇന്നും പെരിങ്കൊല്ലന്മാർ, മണ്ണാന്മാർ എന്ന് പറയുന്ന വിഭാഗങ്ങൾക്ക് സ്ഥലം കൊടുക്കുകയും അവിടെയൊക്കെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന ഒരു ശൈലി, അതുപോലെ അവിടുത്തെ കുയ്യുത്തികൾക്ക്, കബറുകളക്കുന്നവർക്ക് സ്ഥലം കൊടുക്കുകയും അതുപോലെ അവിടെ പള്ളിയുമായി അങ്ങനെ അന്ന് വെച്ച ചില സംഭവങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടിഞ്ഞിപ്പള്ളിയിൽ റമദാനിൽ 27-ാം രാവിൽ 3 പൊതി അപ്പം കൊണ്ടുപോകണം. ഒന്ന് കൊടിഞ്ഞിയിലെ സയ്യിദന്മാർക്കുള്ളതാണ്, ഒന്ന് കുയ്യുത്തികൾക്കുള്ളതാണ്, കബറുകളക്കുന്നവർക്കുള്ളതാണ്. ഒരു പൊതി എല്ലാ വീട്ടിൽ നിന്നും കൊണ്ടുപോകും. 3 പൊതി ഒരു വീട്ടിൽ നിന്ന്, അതിൽ നിന്ന് ഒരു പൊതി അവിടുത്തെ മണ്ണാന്മാർക്ക് പെരിങ്കൊല്ലന്മാർക്കൊക്കെ ഉള്ളതാണ്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ സൗഹാർദ്ദ അന്തരീക്ഷം. അതുപോലെ മമ്പുറം കുത്തുബസമാൻ തങ്ങൾ തന്നെ പറഞ്ഞിട്ട് കളിയാട്ടക്കാവിലെ ആ സ്ത്രീ പോയിരുന്ന ആ സൗഹാർദ്ദം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആ മുട്ടുകാര്, ആ കുഞ്ഞിക്കുതിര കെട്ടിയ ആളുകള് കൊടിഞ്ഞിയിൽ കടക്കരുത് എന്ന് തങ്ങളുടെ ഒരു നിർദ്ദേശമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ ജില്ലയിലും പാലക്കാട് ജില്ല, കോഴിക്കോട് ജില്ലയിലൊക്കെ ഇവർ മുട്ടി നടക്കുന്നുണ്ടെങ്കിലും ഇന്നും നിങ്ങൾക്ക് വന്നു നോക്കിയാൽ കാണാം കൊടിഞ്ഞിയിലേക്ക് അവർ കടക്കാറില്ല. തങ്ങളുടെ അന്നത്തെ ആ വാക്ക് മാനിച്ചുകൊണ്ട് കൊടിഞ്ഞിയുടെ അതിർത്തി വരെ വരും എന്നല്ലാതെ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കൊടിഞ്ഞിപ്പള്ളി സ്ഥാപിച്ചിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഒന്ന് അളന്നു നോക്കിയാൽ അറിയാം. കൊടിഞ്ഞിന്റെ ഏത് ഭാഗത്തുനിന്ന് അളന്നാലും കൊടിഞ്ഞിയുടെ സെന്ററിലാണുള്ളത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, സൗഹാർദ്ദപരമായ അന്തരീക്ഷങ്ങൾ, ഈ ഒരു മാതൃകയാണ് കുണ്ടൂർ ഉസ്താദ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. കുണ്ടൂർ ഉസ്താദ് കൊടിഞ്ഞിപ്പള്ളിയിൽ ഓതിയിട്ടുണ്ട്, അന്ന് ചെലവിന് പോയ വീടുകളിൽ മുഴുവനും കുണ്ടൂർ ഉസ്താദ് എത്തും. വല്ലാത്തൊരു അത്ഭുതമാണത്. മാത്രവുമല്ല കൊടിഞ്ഞിയിൽ വരുമ്പോ അവിടുത്തെ ഏറ്റവും സാധുവിന്റെ വീടിൽ ഉസ്താദ് എത്തും, അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും മുതലാളിയുടെ വീട്ടിലും എത്തും. ഉസ്താദ് സ്ഥാപിച്ചെടുക്കുന്ന ഒരു സൗഹൃദ അന്തരീക്ഷം, മറ്റു മതസ്ഥരോട് കാണിക്കുന്ന സൗഹൃദ അന്തരീക്ഷം. ഉസ്താദ് കൊടിഞ്ഞിയിൽ വരുമ്പോ ഈ കുണ്ടൂരിൽ വന്ന് താമസിക്കുന്ന, കല്യാണം കഴിച്ചു വന്ന, നമ്മളവിടെ തേങ്ങ ഇടുന്ന താമി ചന്തുവിന്റെ ഭാര്യയുണ്ട്, ലക്ഷ്മി എന്ന് പറയും. കുണ്ടൂർ ഉസ്താദ് വന്നാൽ അപ്പ ആ കുടുംബം അവിടെ എത്തും. കുണ്ടൂർ ഉസ്താദ് നടത്തുന്ന പരിപാടിയിലേക്ക് മുഴുവൻ ഗ്യാസ് കൊടുക്കും. ഇതൊക്കെ കുണ്ടൂർ ഉസ്താദ് അവരോട് കാണിച്ച ഒരു സൗഹൃദ വലയമാണ്. ഇത്രമാത്രം ഏത് ചെറിയ കുട്ടികളോടും, നമുക്കറിയാം ചെറിയ ദബ്ബ് കുട്ടികളൊക്കെ ഉസ്താദ് കാണിക്കുന്ന, അവരോട് കാണിക്കുന്ന ഒരു ബഹുമാനം. ജാഡ എന്നത് ആ അജണ്ടയിലില്ല. നമുക്ക് തമാശയായി ചിലപ്പോൾ തോന്നും, അത് ഏത് ചെറിയവനായാലും ഏത് വലിയവനായാലും അവരെ ദീനിലേക്ക് അടുപ്പിക്കുന്ന ഒരു രീതി. എന്ത് ഉസ്താദിന് ആര് തെറി പറഞ്ഞാലും ആ ഭാഗമൊന്നും ഉസ്താദ് ചിന്തിക്കാതെ ഉസ്താദിന്റെ പണിയുമായി മുന്നോട്ട് പോകുന്നൊരു ശൈലി. എന്റെ മൂത്താപ്പാന്റെ വീട്ടിൽ വരും കൊടിഞ്ഞിയിൽ, ഇടയ്ക്കിടെ വരും. അവിടെ കൊടിഞ്ഞിപ്പള്ളിയിൽ ഓതിയുന്ന സമയത്ത് ഭക്ഷണത്തിന് വന്നിരുന്ന വീടാണ്, വലിയ സമ്പന്നരായ ഒരു കുടുംബമാണ്. അവിടെ വന്ന് ചില വിഷയങ്ങൾ പറയും, അവർ കൊടുക്കുന്ന ക്യാഷുകൾ. അപ്പോൾ തന്നെ കൊടിഞ്ഞിയിൽ തന്നെ മറ്റൊരു മൂലയിൽ ഏറ്റവും സാധുവായൊരു വീട്ടിൽ വരും. നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും ഉമ്മറാക്ക എന്ന് പറയും, എന്റെ വീടിന്റെ തൊട്ട് കുറെ അപ്പുറത്ത് കൊടിഞ്ഞിയിൽ ഒരു അറ്റത്ത് താമസിക്കുന്ന ഏറ്റവും സാധു കുടുംബം. ആ വീട്ടിൽ ചിലപ്പോഴൊക്കെ 4-5 അരി അരിച്ചാക്കുമായി വരും. ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും സാധുക്കളെയും വിളിച്ചു വരുത്തി വിതരണം ചെയ്യും. അങ്ങനെ കൊടിഞ്ഞിയുടെ പല ഭാഗത്തും, അത് കൊടിഞ്ഞിയിൽ മാത്രമല്ല, അങ്ങനെ ഒരുപാട് അനുഭവം, ഞാൻ എനിക്കറിയുന്ന അനുഭവം പറയുന്നു എന്ന് മാത്രം. ഒരുപാട് സംഭവങ്ങൾ ഉസ്താദിന്റെ ജീവിതത്തിൽ നിന്ന് ഈ ജനങ്ങളെ മുഴുവൻ ആകർഷിപ്പിക്കുന്ന വിധത്തിൽ, ഈ ദീനിലേക്ക് അടുപ്പിക്കുന്ന വിധത്തിൽ, ഈ സംഘടനയിലേക്ക് അടുപ്പിക്കുന്ന വിധത്തിൽ
നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാം സിറാജ് പത്രം ഇവിടെ ഇറങ്ങിയ സമയത്ത് തിരുവങ്ങാടിയിൽ നിന്ന് ഉസ്താദ് തലയിൽ വെച്ച്, ഉസ്താദ് ഇതൊക്കെ എന്തിനു ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഉസ്താദ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യും. ഇവിടെ റോഡിന്റെ പണി മറ്റു പണിയൊക്കെ ഉസ്താദ് ബാക്കിൽ നിൽക്കുകയല്ല, മുന്നിൽ നിന്നിട്ട് തുടങ്ങുകയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് വെറുതെ നിൽക്കാൻ സാധിക്കില്ല. ഇങ്ങനെയാണ് ഓരോ വിഷയവും സിറാജ് പത്രം തലയിൽ വെച്ച് ഓരോ വീട്ടിലും കൊണ്ടു കൊടുത്ത അനുഭവങ്ങൾ, നമ്മുടെ സംഘടനയെ സ്നേഹിച്ച ചില രൂപങ്ങൾ, നമ്മുടെ നേതൃത്വത്തെ ഇവരാണ് നമുക്ക് പിൻപറ്റാനുള്ളതെന്ന് കാണിച്ചു കൊടുത്ത ചില അനുഭവങ്ങൾ, അതൊക്കെ നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ഈ സ്വീകരണവും ആദരവും ഒക്കെ ഉസ്താദ് കൊടുക്കുന്ന ചില ശൈലികൾ. കൊടിഞ്ഞിയിൽ ഫാറൂഖ് നഗറിൽ നമ്മളൊരു ജുമാഅത്ത് പള്ളി സ്ഥാപിക്കുന്ന സമയത്ത് അതിന്റെ കുത്തിയടിക്കൽ കർമ്മത്തിന് എ പി ഉസ്താദിനെ ക്ഷണിച്ചു. അന്ന് ഗുണ്ടൂർ ഉസ്താദ് നേരത്തെ തന്നെ അവിടെ വന്നിരുന്ന് ആ ഗ്രൗണ്ടിൽ നടന്ന് കുറെ നേരം വെയ്ത്തും മൗലൂദും ഒക്കെ ചൊല്ലി ഈ ഇരിക്കുന്നതിനിടയിൽ ഒറ്റ എണീക്കൽ എണീറ്റിട്ട് നമ്മളോട് പറഞ്ഞു, ഉസ്താദ് വരുന്നുണ്ട്, നമുക്ക് ഇപ്പോ സ്വീകരിക്കാൻ പോകണം. അന്ന് ഒരു ഫോൺ സംവിധാനമോ വളരെ മുമ്പാണത്, അങ്ങനെ വരുന്നത് ആരും അറിയില്ല. പക്ഷെ ഉസ്താദ് എണീക്കാണ്, വരും, നമുക്ക് ഉസ്താദിനെ സ്വീകരിക്കണം തന്നെ. ഞങ്ങളൊക്കെ ചമ്മാട് വരെ നടക്കേണ്ടി വരുന്നുള്ള വേജാറില് ഏതായാലും വെയ്ത്തല കൂടി ഇല്ല. ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് എത്തിയപ്പോക്ക് ഉസ്താദ് വണ്ടിയുമായി വരുന്നു. ഉസ്താദ് വണ്ടി നിർത്തി ഉസ്താദ് തന്നെ ചോദിച്ചു, എന്ത് പണിയാണ് നിങ്ങള്? ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കാൻ വന്നതാണ് തന്നെ. ഉസ്താദിന്റെ വണ്ടിയിൽ കുണ്ടൂർ ഉസ്താദിനെ കയറ്റി ഞങ്ങൾ വെയ്ത്തല സ്വീകരണവുമായി യാതയായി ഇങ്ങോട്ട് പോന്നു പള്ളി കുറ്റിയടിക്കണോടത്തേക്ക്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, അതൊക്കെ ഇപ്പൊ പറയാൻ നിന്നാൽ സമയം വളരെ വൈകും. അതേ സ്ഥാനത്ത് തെറ്റായി തോന്നുന്ന ചില വിഷയങ്ങളിലുള്ള കർക്കശ സ്വഭാവം അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇന്നലെ ഇവിടെ ഉസാദുമായി സൗഹൃദത്തിന്റെ പേരിൽ അങ്ങേയറ്റം ഹൃദയത്തിലേക്ക് കയറിയ ഒരു അഡ്വക്കേറ്റ് ശ്രീധരൻ സാർ ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ അനുഭവങ്ങൾ, അദ്ദേഹം പറയണ എന്റെ രോമം എടുത്തുപിടിച്ചു എന്ന്. ഇവിടെ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ, ഞാന് ഇത് എത്തിയും കുട്ടികളുടേതാണെന്നോ ഭയപ്പെട്ടു പോയി എന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ശ്രീധരൻ, അഡ്വക്കേറ്റ് ശ്രീധരൻ സാർ. എന്നിട്ട് ഉസ്താദ് കാണിക്കുന്ന പണി, ഒരു ദിവസം ഇത് മൂപ്പര് നേരിൽ കണ്ടു നിന്ന് ഇവിടെ എത്ര ഭക്ഷണം വേറെ കഴിച്ചുവോ അതിന്റെ കാസ് ഉസ്താദിന് അതിയായി സ്വന്തമായി കിട്ടിയ കാസിൽ നിന്ന് കൃത്യമായി എത്തിങ്ങാനയിലേക്ക് കൊടുക്കുകയാണ്. ഇതിലൊരു സൂക്ഷ്മത നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊക്കെ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുണ്ട്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്ക് പറയാനുണ്ട്. ഏത് വിഷയത്തിലും ഉസ്താദിന്റെ അവസ്ഥ ഏതാണ്? ഉസ്താദിന്റെ ജീവിതം നമുക്കറിയാം. ഇവിടെ ഇതൊക്കെ സ്ഥാപിച്ചിട്ടും ഉസ്താദിന് വലിയ സംഖ്യ കിട്ടുന്നുണ്ടെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ ഒരു ഉറുപ്പ്യയും ബാക്കി ഉണ്ടാവില്ല. ദർസ് നടത്തുന്ന കാലത്ത് ഉസ്താദ് പള്ളിയിൽ നിന്ന് വരുമ്പോയേക്ക് ഇവിടെ എത്തുന്നതിന് മുമ്പ് ആ കാശ് തീരുന്ന പറഞ്ഞു. അങ്ങനെ കമ്മിറ്റിക്കാരിത് അറിഞ്ഞിട്ട് ആ കാശ് ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കാതെ വീട്ടിലേക്ക് എത്തിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരാളെ കാണുമ്പോ, ഒരു വിഷമുള്ള ആളെ കാണുമ്പോ മറ്റെല്ലാം മറന്നാട് കൊടുക്കുകയാണ്. ഇതാണ് അവരുടെ സൗഹൃദ ശൈലി. ഇത് ഏതൊരാളിലും അവര് പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വിഷം നിഷിദ്ധമായ കാര്യം കണ്ടാലും അത് ഉസ്താദ് മുൻകൂട്ടി കാണാണ്. എന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു കരാമത്ത് ഇന്നും നിലനിൽക്കുന്നത് ഉസ്താദിന്റെ വഫാത്തിന്റെ 2-3 വർഷം മുമ്പ്. അവരെ ബന്ധപ്പെട്ടവരോട് ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിശദമായത് പറയുന്നില്ല. ഒരു പെര കല്ലിടലിന് വന്നിട്ട് ഉസ്താദ് കല്ലിട്ടില്ല, അസറിസ്കരിക്കാൻ വന്നു, എന്റെ വീട്ടിൽ വന്ന് കിടന്നു. അസറിസ്കാരത്തിന് ശേഷം കിടന്ന് 1 മണിക്കൂറോളം അവിടെ കിടന്നിട്ട് പിന്നെ ബാവയിൽ ലത്തീഫും വിളിച്ചിട്ട് ഒന്ന് കല്ലിടാൻ വന്നതാണല്ലോ നമ്മൾ. അവര് വളരെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വളരെ ആദരവോടുകൂടി ക്ഷണിച്ചതാണ്. ഉസ്താദ് പറഞ്ഞു, ഞാൻ അവിടെ കല്ലിടൂല. നമുക്കൊന്നും മനസ്സിലായില്ല എന്താ അത് വിഷയം. അങ്ങനെ അവിടെ കല്ലിട്ടില്ല ഉസ്താദ്. അവസാനം സൈദും ദേജിനോട് ഇടാൻ പറയും, മറ്റൊരു ഉസ്താദ് ദ്വാരം കൊടുക്കുകയും ചെയ്ത് ആ പറമ്പിക്ക് തന്നെ പോയില്ല. ആ പെര ഇന്നും പൊന്തിയിട്ടില്ല. പൊന്താതെന്നതിന് കാരണം വേറുണ്ട്. ആ പെരയിൽ വലിയൊരു ദീന് നിരക്കാത്ത വലിയൊരു പ്രശ്നം നടന്നിരുന്നു, അതാരും അറിയില്ലായിരുന്നു. പക്ഷെ ഉസ്താദ് ഈ വന്ന് 1 ആഴ്ച കഴിഞ്ഞപ്പോ ആ വീട്ടുകാർ തമ്മിൽ അടിച്ച് പിരിഞ്ഞ്
ഇന്ന് മുഴുവനും കോട്ടേജിലാണ്. ആ പറമ്പ് അച്ചക്ക് കിടക്കുകയാണ്, ഇന്നും ഓരി പോക്കാതെ അച്ചക്ക് കിടക്കുകയാണ്. 10-12 കൊല്ലമായി ഒന്നും നടന്നിട്ടില്ല അവിടെ, കാട് കെട്ടി കിടക്കുകയാണ് പറമ്പ്. ഇന്നും കാണുന്നൊരു കറാമത്താണത്. ഉസ്താദ് കാണുകയാണ് ആ പെരയിൽ എനിക്ക് കിടക്കാൻ പറ്റിയതല്ല. ഇത്തരം വലിയ ഒരുപാട് സംഭവങ്ങൾ, ഇതൊക്കെ നമ്മൾ ഉസ്താദിനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ഉസ്താദിന്റെ ആ സൗഹൃദ ശൈലിയാണ് ഇന്നിവിടെ നമുക്ക് കാണാം. ചെറിയ കുട്ടികൾ ഇവിടെ വളണ്ടിയേഴ്സ് ആണ്, വലിയ പ്രായമുള്ളവർ ഇവിടെ വളണ്ടിയേഴ്സ് ആണ്. അങ്ങനെ ഇവിടെ ഒരു അതിനൊന്നും ഒരു പ്രത്യേക ഇത്ര പ്രായമുള്ളവർ ഇത്ര പ്രായം കുറഞ്ഞവർ എന്നൊരു കണക്കൊന്നും ഇവിടെ ഇല്ല. കാരണം ഉസ്താദിന്റെ ശൈലി അതാണ്. ഉസ്താദ് ആ ചെറിയവരോടും വലിയവരോടും പണ്ഡിതനോടും മുതലാളിയോടും സാധുവിനോടും ഒക്കെ കാണിച്ചിരുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലി തന്നെയാണ് ദീനിലേക്ക് ആളുകളെ ആകർഷിപ്പിച്ചത്. ആ ഒരു ശൈലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന ആ ശൈലി. മുത്തുനബിയുടെ കൈയിന്റെ വിരലിൽ ഒരു കുട്ടി വന്ന് പിടിച്ചപ്പോ മുത്തുനബി ആ കുട്ടി കൈ വിടുന്നത് വരെ ആ കുട്ടിക്ക് വേണ്ടി നടന്നു കൊടുത്തു. ആ കുട്ടി കൈ വിടുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്ന് പിന്തിരിയുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ്, ഒരു കുട്ടി കൈ ഒന്ന് പിടിച്ചാൽ ഏതെങ്കിലും ഇവിടെ നടക്കുന്ന കുട്ടികള് വിട്ടില്ലെങ്കിൽ അവനടറം പൊട്ടിക്കും നമ്മള്. ഇതിവരെ ഈ ഒരു ശൈലിയാണ് ദീനില് നമുക്ക് ഇവർ കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു സൗഹൃദ ശൈലി നമ്മളെ മുമ്പിൽ ഉള്ളത് കൊണ്ടാണ് ഈ ദീൻ വളർന്നത്. ഇതാണ് മുൻഗാമികൾ മുഴുവനും നമുക്ക് കാണിച്ചു തന്നത്. ആ ഒരു രീതിയിൽ നമ്മെ ആര് ഏത് നിലയ്ക്ക് എതിർത്താലും അവരോടൊക്കെ വിരോധം വെക്കാതെ പിന്നെയും അവരോട് സൗഹൃദം പാലിച്ചുകൊണ്ട് ദീനിന്റെ വിജയത്തിന് വേണ്ടി, അതാണ് ഇന്ന് നമ്മുടെ സംഘടനകൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. എസ് വൈ എസ് അതിന് വലിയ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. നമ്മുടെ ഹെൽത്ത് സ്കൂൾ മുതൽ നമ്മുടെ മുഴുവൻ സംവിധാനങ്ങളും ഈ സമൂഹത്തെ മുഴുവൻ സ്പർശിക്കുന്ന, സമൂഹത്തെ മുഴുവൻ ദീനിലേക്ക് അടുപ്പിക്കുന്ന സംവിധാനമാണ് നമുക്ക് തന്നിട്ട്. അതല്ലാതെ മറ്റെന്തെങ്കിലും പറയലല്ല നമ്മുടെ പരിപാടി. ആ രീതിയിലാണ് ദീന് വളർന്നിട്ടുള്ളത്. ആ രീതിയിൽ ദീനിനെ വളർത്തിക്കൊണ്ടുവരാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ ചെറിയ പ്രവർത്തനങ്ങൾ നമ്മൾ കാണിച്ചപ്പോ എത്രയോ ആളുകൾ വളരെ പ്രശംസനീയമായി ഈ സംഘടനയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെയുള്ള തന്നെ സമയം വൈകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങളവിടെയുള്ള തന്നെ ഞങ്ങളുടെ ഒരു ദശദിന പ്രഭാഷണം കഴിഞ്ഞപ്പോ ഇത്തരം ഹെൽത്ത് സ്കൂളും ചില സംവിധാനങ്ങളും കഴിഞ്ഞപ്പോ അവിടെ കുറേ ചെറുപ്പക്കാരുണ്ട്, എഞ്ചിനീയർമാരായ ഡോക്ടർമാരായ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവർ വൈകുന്നേരം അവരുടെ ആ പൊസിഷനിലുള്ളവരൊക്കെ ഒന്ന് കൂടലുണ്ട് അങ്ങാടിയിൽ. അവരെന്നോട് നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞപ്പോ നമ്മോട് പറഞ്ഞു, തുറന്നു പറഞ്ഞൊരു വിഷയമുണ്ട്, നിങ്ങളുടെ ഈ സെറ്റപ്പ്, ഈ സംവിധാനം, ഇത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഞാൻ കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മക്കൊന്ന് കൂടിയിരുന്നൊരു ചർച്ച ആകാം. അങ്ങനെ ഇപ്പൊ 2-3 പ്രാവശ്യം എനിക്ക് സമയം കിട്ടി അതിനോട് അവർ ചോദിച്ചു, ഈ ചെറുപ്പക്കാരെല്ലാം കൂടി നമുക്ക് കൂടണ്ടേ. കാരണം അവരൊക്കെ ആകർഷിക്കപ്പെടുകയാണ് നമ്മളെ ഈ സംവിധാനത്ത്. റബ്ബ് ആ നിലക്ക് നമുക്കൊക്കെ നമ്മുടെ നേതൃത്വമാണ് അതൊക്കെ നമുക്ക് കാണിച്ചു തന്നത്. കുണ്ടൂർ ഉസ്താദ് അതിൽ വലിയ മാതൃകകൾ നമുക്കുണ്ട് ആ വിഷയത്തിൽ. അതുകൊണ്ട് അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ആ നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സംഘാടകർ നമ്മുടെ ഇവര് 10 പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ സ്വാഗതം നീട്ടാൻ ഒരിക്കലും ഉദ്ദേശിച്ചതല്ല എന്ന് നിങ്ങളോട് ക്ഷമാപണം നടത്തുന്നു. നമ്മുടെ ഈ ഫംഗ്ഷനിൽ ഒരുപാട് ആളുകൾ എല്ലാവരുടെയും പേര് പ്രതിപാദിക്കുന്നില്ല. ആദരണീയായ സയ്യിദവർകൾ നമ്മുടെ സംഘടനയുടെ ഏത് യോഗത്തിലും ഏത് പരിപാടിയിലും നേരത്തെ തന്നെ വന്ന് എല്ലാ പിന്തുണയും തരുന്ന സയ്യിദ് അബീബ് കോയത്തങ്ങൾ ചെരക്കാപ്പറമ്പ് അവരുകളാണ് നമ്മോട് പ്രാർത്ഥന നിർവഹിച്ചത്. അവർക്ക് നമുക്കൊക്കെ നേതൃത്വം തരാനും ദീനി ഖിദ്മത്തിലായി നമ്മളെയൊക്കെ വളർത്തിയെടുക്കാനും പടച്ച റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ എന്ന് സ്വാഗതമായി ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ സമസ്ത കേരള സുന്നി യുവജന സംഘം ജില്ലാ പ്രസിഡന്റ് കൂടിയായ പി കെ എം സക്കാഫി ഇരിങ്ങല്ലൂർ ഉസ്താദ് അവർകളാണ്. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഈ യോഗത്തിന്റെ ഉദ്ഘാടനം
നിർവഹിക്കുന്നത് നമ്മുടെ SYS സംസ്ഥാന സെക്രട്ടറി കൂടിയായ സൈതലവി മാസ്റ്റർ ചെങ്ങര അവരുകളാണ്. അവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ ഏതാനും സമയങ്ങൾക്ക് അകം കുറ്റമ്പാർ ഉസ്താദ് അവരുകൾ എത്തും. അതുപോലെ ഇവിടെ എത്താമെന്ന് ഏറ്റിട്ടുള്ള ആളുകൾക്കൊക്കെ ഓരൊക്കെ പേര് ഇപ്പോൾ പ്രത്യേകം പ്രതിപാദിക്കുന്നില്ല. അവരൊക്കെ ഇൻഷാല്ല എത്തും എന്നറിയിക്കുന്നു. അവർക്കൊക്കെ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള റഹീം സാഹിബ് നമ്മുടെ SMA സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അതുപോലെ കീലത്ത് മുഹമ്മദ് മാസ്റ്റർ ഉസ്താദിന്റെ ഒരു മുഹിബും എല്ലാ കാലവും നസീർ ഫൈസിയും കീലത്ത് മാസ്റ്ററൊക്കെ ഇവിടെ എപ്പോഴും വരുന്ന ആളുകൾ. അവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉള്ള ആളുകളാണ്. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ ഉയർത്തുന്നതിന് വേണ്ടി വളരെ നല്ല രീതിയിൽ ഈ പ്രസ്ഥാനത്തെ വളർത്താൻ പ്രയത്നിച്ചവരുമാണ് അവരൊക്കെ. അവർക്കൊക്കെ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഷെയ്ദ് അവർകൾ KPH തങ്ങൾ കാവന്നൂർ, അതുപോലെ നമ്മുടെ അജിസല്ല അലിവിക്കുട്ടിയച്ചനെ മൂപ്പര എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ്, നല്ല പരിചയമുണ്ട്. ഷാഫി അല്ലൈൻ അജി അവറുകള്, അതുപോലെ നമ്മുടെ തറയിട്ടാൽ ഹസൻ സക്കാഫി, തറയിട്ടാൽ യമനില് വലിയ അത്ഭുതങ്ങള്, ഉമർ ഹഫീബ് തങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന നിമിഷങ്ങൾ കൊണ്ട് ബൈത്തുകൾ ഉണ്ടാക്കി അവിടെ പാടി അവതരിപ്പിച്ചു, വളരെ സന്തോഷം തോന്നി. അള്ളാഹു ഇനിയും ആ വിഷയത്തിൽ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. കുണ്ടൂർ ഉസ്താദ് അങ്ങനെ കുറെ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. അറബികൾ പോലും അതിശയപ്പെട്ടിട്ടുണ്ട് കുണ്ടൂർ ഉസ്താദിന്റെ നിമിഷ കവിയായിട്ടുള്ള ആ അത്തരം പ്രവർത്തനങ്ങൾ. റബ്ബ് അത്തരം ആളുകളെ നമുക്ക് വളർത്തി തരുമാറാകട്ടെ. അതുപോലെ ബഷീർ ഫൈസി പെണ്ണക്കോട് നമ്മുടെ കൺവീനർ കൂടിയാണ്. അതുപോലെ സാദിഖ് മാസ്റ്റ് അവരൊക്കെ സംഘാടകനെ പ്രത്യേകം പറയേണ്ടതില്ല. നമ്മുടെ സംസ്ഥാന SSFന്റെ ഉപാധ്യക്ഷൻ അബ്ദുൾ സക്കാഫി ഇവരൊക്കെയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത്. അതുപോലെ നാസറാജിയും ഒരുപാട് നേതാക്കൾ ഇവിടെയുണ്ട്. എല്ലാവരുടെയും പേര് ആവർത്തിക്കുന്നില്ല. എല്ലാവർക്കും നമ്മുടെ ഈ കൂട്ടായ്മ നാളെ സ്വർഗത്തിൽ സന്തോഷിക്കാൻ, ഈ രീതിയിൽ നമുക്കൊക്കെ സന്തോഷിക്കാൻ സാധിക്കുമാറാകട്ടെ. ഈ കൂട്ടത്തിൽ പെട്ടവർക്കൊക്കെ നാളെ റബ്ബ് രക്ഷ തരും. ആ നിലക്ക് രക്ഷ തരുന്ന പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ റബ്ബ് തൗഫീക്ക് ചെയ്യട്ടെ. ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ മഹൽ ഖലീൽ ഹാജി ചെന്നൈ അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ നേതാക്കൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ഫംഗ്ഷന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനു വേണ്ടി അധ്യക്ഷനെ ആദരപൂർവം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇസ്ലാം നമ്മുടെ അത്താണിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള വഴിയിൽ ഒരു ഭാഗത്ത് സേഡാക്കിയ വാഹനങ്ങൾ താൽക്കാലികം മാറ്റിക്കൊടുക്കാൻ വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കണം. വാഹനങ്ങൾ മാറ്റിക്കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ വളരെ പ്രയാസമുണ്ടാവും. ഉസ്താദിന്റെ മഹത്തായ സംരംഭത്തിലേക്ക് എപ്പോഴും വരികയും സഹായിക്കുകയും ചെയ്യുന്ന നമ്മുടെ തൃഷ്ണാപള്ളിയിലുള്ള ഖലീൽ റഹ്മാൻ ഹാജി ഇവിടെയുണ്ട്. മലേഷ്യയിലുള്ള മണിസാർ എന്ന് പറയുന്ന ഒരു സഹോദരനും നമ്മുടെ ഇതിലെത്തിയിട്ടുണ്ട്. അവരെല്ലാവിധ കാര്യങ്ങൾക്കും അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഈ വേദിയിലേക്ക് അവരെയും സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഖലീൽ ഹാജി സാഹിബ്, തൃഷ്ണാപള്ളിയിലെ ജമാൽ മുഹമ്മദ് എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു സ്ഥാപനം, ആർട്സ് കോളേജ് സ്കൂള്, 10,000-ൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിപുലമായ ഒരു സ്ഥാപനത്തിന്റെ എല്ലാമാണ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ആദരണീയരായ ഖമറുൽ ഉലമ AP ഉസ്താദ് സ്ഥാപനം സന്ദർശിച്ചു. ഉസ്താദും നമ്മുടെ പ്രസ്ഥാനമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിത്വമാണ്. അവിടെ പഠിക്കുന്ന 150-ൽ
മലയാളികളായ വിദ്യാർത്ഥികളിൽ 70 പേരും എസ് എസ് എഫുകാരാണ്. എസ് എസ് എഫിന് വേണ്ടി സംഘടന ഇവിടെ വളർത്തുന്നതിന് വേണ്ടി കൂടുതൽ സഹായങ്ങളും സഹകരണങ്ങളും നൽകുന്ന വലിയ വ്യക്തിത്വമാണ് നമ്മുടെ ഉസ്താദിന്റെ ഉറൂസിന് ഇവിടെ വന്നു ചെറിയ രൂപത്തിൽ ആശംസയർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സലാം അലൈക്കും. തിരുച്ചിയിൽ നിന്ന് നാം വന്നിരിക്കും. അനേവർക്കും സലാം ദുആ ബറക്കത്തുണ്ടാവ. നാം വന്ന് ഇന്ന് ഉറൂസിനെ കിർക്കുന്നു നമ്മൾ അളയപ്പ് കൊടുത്തിരുന്നാൽ അതുക്കാ തിരുച്ചിയിൽ നിന്ന് വന്നിരിക്കും. എങ്ങൾക്കാ താങ്കൾ ദുആ ചെയ്യുമാറ് പണിയുടെ കേട്ടിരിക്കും. എങ്ങളുടെ തൊഴിൽ തുറയും മുന്നേറ്റത്തിനും നിങ്ങൾ ദുആ ചെയ്യും. സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ആദരണീയരായ സയ്യിദുമാർ, തഅല്ലിമി ഉലമാക്കൾ, നേതാക്കൾ, തഅല്ലിമീങ്ങൾ, സ്നേഹം നിറഞ്ഞ സുന്നത്ത് ജമാഅത്തിൻ്റെ സ്നേഹോത്സുകരായ സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ഈ സൗഹൃദ സംഗമം. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ എല്ലാവരോടുമുള്ള സൗഹൃദമായിരുന്നു എന്ന് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനനായ ഹമീദ് ഹാജി പ്രത്യേകം അനുസ്മരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം നിലനിൽക്കുന്നത് ഈ സൗഹൃദത്തിലാണ്. ഇസ്ലാമിൻ്റെ സൗന്ദര്യമാണ് യഥാർത്ഥത്തിൽ ഈ സൗഹൃദത്തിലൂടെ വെളിപ്പെടുന്നത്. ഈ സൗഹൃദത്തിൻ്റെ വില എത്രയാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ ഇസ്ലാമിൻ്റെ മുമ്പ് അഥവാ ജാഹിലിയ കാലഘട്ടത്തിൽ മനുഷ്യരുടെ സ്ഥിതി എന്തായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ ആ സംഭവം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ ഭിന്നിക്കാതെ ഒന്നിച്ചു നിന്ന് മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞതിനു ശേഷം വസ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബികും ഫഅസ്ബഹ്തും ബിനിഅമത്തിഹി ഇഖ്വാന വകുന്തും അലാ ശഫാ ഹുഫ്രത്തിൻ മിനന്നാർ ഫഅൻഖദകും മിൻഹാ. ഈ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നത് ഇസ്ലാമിന്റെ മുമ്പുണ്ടായിരുന്ന അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന്റെ മുമ്പ് അല്ലെങ്കിൽ അവിടുത്തെ നുബുവത്തിന്റെ മുമ്പുണ്ടായിരുന്ന സമൂഹത്തിന്റെ സ്ഥിതി എന്തായിരുന്നു, ആ സമൂഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് വിധത്തിൽ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഉദാത്തമായ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ ഈ ആയത്ത് എത്രയോ പര്യാപ്തമാണ്. വഇൻകാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. റസൂലുള്ളാഹി തങ്ങൾ വരുന്നതിന്റെ മുമ്പ് അവർ വ്യക്തമായ ദുർമാർഗത്തിലും വഴികേടിലുമായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലുമുള്ള വഴികേട് അവർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യർ തമ്മിലുള്ള പോരും വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പും അസഹിഷ്ണുതയും അക്രമവും അരാജകത്വവും യുദ്ധവും കലഹവും അത് അവരുടെ സാമൂഹികമായ ഒരു മുദ്രയായിരുന്നു എന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വകുന്തും അലാ ശഫാ ഹുഫ്രത്തിൻ മിനന്നാർ. ഇസ്ലാമിന്റെ മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ നരകത്തിന്റെ വക്കിലാണുണ്ടായിരുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ നരകത്തിന്റെ വക്കിലായി? അതിന്റെ കാരണം വിശ്വാസപരമായുള്ള വൈകല്യം, സാംസ്കാരികമായ ജീർണത, സാമൂഹികമായ ദുരന്തങ്ങൾ, മനുഷ്യപ്പറ്റില്ലാത്ത പ്രവർത്തനങ്ങൾ എല്ലാം നിങ്ങളുടെ നരകത്തിന്റെ വക്കിലെത്തിച്ചിരുന്നു. എന്നാൽ അല്ലാഹു പറയുന്നു വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബികും. നിങ്ങൾ അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങളെ, അല്ലാഹു നൽകിയിട്ടുള്ള വലിയ നിഅമത്തുകളെ നിങ്ങൾ ഓർക്കണം.
ആ നിഅമത്തുകൾ നിങ്ങൾക്ക് ഓർമ്മ വരണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പൂർവ്വകാലങ്ങളെ കുറിച്ച് ആലോചിക്കണം. വദ്കുറു നിഅമത്തുല്ലാഹി അലൈക്കും ഇദ് കുന്തും അഅദാഅൻ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു, നിങ്ങൾ അങ്ങേയറ്റം വെറുപ്പും വിദ്വേഷവും പുലർത്തുന്ന ആളുകളായിരുന്നു, നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്ത ആളുകളായിരുന്നു നിങ്ങൾ. എന്ന് പറയാവുന്ന അവസ്ഥയിൽ അത്രയും രൂക്ഷമായ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അള്ളാഹു പറയുന്നു, ആ ശത്രുക്കളായിരുന്ന നിങ്ങളെ അള്ളാഹു ഇപ്പോൾ വഅല്ലഫ ബൈന കുലൂബിക്കും നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അള്ളാഹു തആല യോജിപ്പ് നൽകി ഇണക്കി ചേർത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയങ്ങളെ പരസ്പരം വിളക്കി ഇണക്കി ചേർത്തിരിക്കുകയാണ് അള്ളാഹു. വഅല്ലഫ ബൈന കുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഏകോദര സഹോദരങ്ങളായി തീർന്നിരിക്കുന്നു. ഒരുദരത്തിൽ പിറന്ന, ഒരുമ്മയുടെ ഗർഭത്തിൽ പിറന്ന ജ്യേഷ്ഠാനുജന്മാരെ പോലെ ഏകോദര സഹോദരങ്ങളായി തീർന്നിരിക്കുന്നു നിങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം ഈ ലോകത്ത് കാഴ്ചവെച്ച ഈ ഉന്നതമായ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും മാതൃക അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ, സ്വഹാബത്തിലൂടെ, മുൻഗാമികളായ ഔലിയാക്കളിലൂടെ, സ്വാലിഹീങ്ങളിലൂടെ അത് ലോകത്തെല്ലായിടങ്ങളിലും നിലനിന്ന് വന്നിട്ടുണ്ട്. അതിന്റെ സാമ്പിളുകളാണ് നമ്മൾ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിലൂടെയും അതുപോലെ മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് റവി തങ്ങളിലൂടെയും മറ്റു മഹാന്മാരായ ഔലിയാക്കളിലൂടെയും നമ്മൾ കാണുന്നതും നമ്മളത് എടുത്തു പറയുന്നതും. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഏറ്റവും അത്യുന്നതമായ ഗുണവിശേഷണമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാഹു റഹ്മാനാകുന്നു എന്നാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരോടും ഗുണം ചെയ്യുന്ന, എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്നവൻ എന്നാണല്ലോ. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചെയ്യുന്നവൻ, വേർതിരിവില്ലാതെ, വൈജാത്യങ്ങളില്ലാതെ, വിവേചനങ്ങളില്ലാതെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചെയ്യുന്നവൻ, കരുണ ചെയ്യുന്നവനാണ് അല്ലാഹു എന്ന് അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ലാഹു തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഉമ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, എല്ലാവർക്കും. ആലമീൻ എന്ന് പറയുന്നിടത്ത് പിന്നെ ഒന്നും ഒഴിവില്ലല്ലോ. അല്ലാഹു അല്ലാത്തതെല്ലാം പെടുന്ന സർവ്വലോകത്തിനും സർവ്വലോകർക്കും അനുഗ്രഹമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാനു തബാറക വ തആല യർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ഭൂലോകത്തുള്ളവർക്ക് നിങ്ങൾ, ഭൂലോകത്തുള്ളവർക്ക് വിവേചനങ്ങളില്ലാതെ എല്ലാവരോടും നിങ്ങൾ കരുണ ചെയ്യുക, കാരുണ്യം കാണിക്കുക എങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പഠിപ്പിച്ച മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന അവിടത്തെ ഉത്തമമായ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഉദാത്തമായ മാതൃകകളായി മഹാന്മാരായ സഹാബിമാർ, അവരുടെ പിൻഗാമികൾ, സജ്ജനങ്ങൾ മുഴുവനും ഇവിടെ ജീവിച്ചു പോന്നു. കേരളത്തിൽ ഇസ്ലാം വളർന്നു പന്തലിക്കാനും പ്രചരിക്കാനും ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മഹാന്മാരായ സഹാബത്ത് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു തന്ന സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു. ആ സംഭാവനയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം കേരളത്തിൽ വളർന്നത്. റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചുകൊടുത്ത സ്നേഹം, ആ സൗഹൃദം, അത് എല്ലാവരിലേക്കും, എല്ലാ വിഭാഗം ആളുകളിലേക്കും വളർന്ന് പന്തലിച്ചു നിൽക്കുന്നതായിരുന്നു. അത് തന്നെയാണ് മഹാന്മാരായ സഹാബിമാരും ഇവിടെ മാതൃകയായി കാണിച്ചു തന്നത്. അല്ലായിരുന്നെങ്കിൽ കേവലം ഒരു 12 മറ്റു റിപ്പോർട്ട് പ്രകാരം എല്ലാവരും കൂടി, അഥവാ കൂടെ വന്നിട്ടുള്ള എല്ലാവരെയും കൂടി കൂട്ടിയാൽ ഒരു 40 ആളുകൾ വരുന്ന ഒരു കൊച്ചു സംഘം നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ആ ഒരു കൊച്ചു സംഘത്തെ നിഷ്കാസനം ചെയ്യാൻ, ഉന്മൂലനം ചെയ്യാൻ, പിച്ചി ചീന്തി അറബിക്കടലിൽ എറിയാൻ ഇവിടെ ഉണ്ടായിരുന്ന മഹാഭൂരിപക്ഷം വരുന്ന സമുദായത്തിന് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ അവർ ചിന്തിക്കുകയായിരുന്നെങ്കിൽ പിന്നെ സ്വഹാബിമാരിവിടെ ഇറങ്ങുമായിരുന്നില്ല, ഇസ്ലാമിക പ്രബോധന ഇവിടെ നടക്കുമായിരുന്നില്ല, നാം ഒന്നും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ആ സ്വഹാബത്തിന്റെ വരവ്, ആ വന്നപ്പോഴുള്ള അവരുടെ സ്നേഹം, അവരുടെ സൗഹൃദം, എല്ലാവരോടുമുള്ള സ്നേഹവായ്പ്, അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അന്ന് രാജകൊട്ടാരങ്ങളിലേക്ക് വരെ ആനയിക്കപ്പെടുകയും അവർക്ക് ഇസ്ലാം പ്രബോധനം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടുത്തെ രാജാക്കന്മാരടക്കമുള്ളവർ ചെയ്തു കൊടുക്കുകയും ചെയ്തത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ആ സ്വഹേബത്തും കാണിച്ചു തന്ന സ്നേഹം, ആ സൗഹൃദം,
അത് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ മഹാനായ കുതുബ് സമാൻ തങ്ങളടക്കമുള്ളവരൊക്കെ ഇവിടെ കാണിച്ചു തന്നത്. എല്ലാവരോടും എന്ന് പറയുമ്പോൾ അന്യമതത്തിൽപ്പെട്ട ആളുകളോടക്കം എല്ലാ നിലയിലുമുള്ള സ്നേഹം അവർ പുലർത്തിയിരുന്നു. എല്ലാ നിലയിലുമുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ച ചില അഭിസംബോധന രീതികളും മുസ്ലിമീങ്ങളെ തമ്മിൽ പുലർത്തേണ്ടുന്ന ചില പ്രത്യേക കടമകളും ഒഴിച്ചാൽ മാനുഷികമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യരെ എങ്ങനെ ആദരിക്കണം, എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ ബഹുമാനിക്കണം, മനുഷ്യരോട് ഏതെല്ലാം നിലയിൽ പെരുമാറണം എന്നീ ഗുണവിശേഷണങ്ങളെല്ലാം തന്നെ പരിശുദ്ധ ഇസ്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ മഹാനായ കുത്തുബുസമാൻ മമ്പുറം തങ്ങളടക്കമുള്ളവരൊക്കെ പ്രവർത്തിച്ചത് എന്നതുകൊണ്ട് തന്നെ ആ മമ്പുറം തങ്ങളുടെ ഹദറത്തിൽ ഇന്നും ആയിരക്കണക്കായ അമുസ്ലിം സഹോദരന്മാർ അവിടെ വന്ന് അവിടുത്തെ ആ പുണ്യം പ്രതീക്ഷിക്കുന്നത്, ബറക്കത്ത് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അവരവിടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി എത്തിച്ചേരുന്നത്, മമ്പുറത്തെ തങ്ങളോട് ബഹുമാനം പുലർത്തുന്നത്, ആ മമ്പുറത്തെ തങ്ങൾ കാണിച്ചു തന്ന സ്നേഹവായ്പിന്റെ ഫലമായിരുന്നു എങ്കിൽ അത് തന്നെയാണ് ഇവിടെ നമ്മുടെ ഈ ഉറൂസിലടക്കം ബഹുമാനപ്പെട്ട ഗുണ്ടൂർ ഉസ്താദിന്റെ മുഹിബ്ബീങ്ങളായിട്ടുള്ള ആളുകൾ, മതഭേദമില്ലാത്ത തന്നെ എല്ലാ വിഭാഗം ആളുകളും ഈ ഉറൂസുമായി ബന്ധപ്പെട്ടും ഇതുമായി സഹകരിച്ചും ഇതിനു വേണ്ടുന്ന സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടും ഇന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചു വർഷങ്ങളായിട്ട് ഉസ്താദുമായി നിരന്തര സമ്പർക്കം പുലർത്തിപ്പോരുന്ന ചില അമുസ്ലിം സഹോദരന്മാർ അവരിപ്പോൾ ഇന്നത്തെ ഈ ഉറൂസിന്റെ പരിപാടികളിലും വളണ്ടിയർമാരായി അവരുടെ സേവനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ നിലയിലുള്ള ആ സ്നേഹം അവരിൽ നിന്ന് ഇങ്ങോട്ടുണ്ടാവാൻ കാരണം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അങ്ങോട്ട് നൽകിയിട്ടുള്ള സ്നേഹത്തിന്റെ ഫലമാണ്. ആ നിലയിൽ ഇവിടെ മനുഷ്യർ പരസ്പരം പുലർത്തേണ്ടുന്ന സ്നേഹവായ്പിന്റെ മാതൃകകളായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും ഔലിയാക്കളും ആരിഫീങ്ങളും സൂഫിയാക്കളും ഇവിടെ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഈ മാതൃകകൾക്ക് വിരുദ്ധമായി ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ അനൈക്യങ്ങളും ഭിന്നിപ്പുകളും ഉണ്ടായി. അതുപോലെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും തമ്മിൽ അകന്നുപോകുന്ന സാഹചര്യങ്ങളുണ്ടായി. എന്ന് വേണ്ട, ഇന്ന് ആ ഭിന്നിപ്പും കലഹവും അനൈക്യവും എത്രത്തോളം എന്ന് ചോദിച്ചാൽ വീട്ടിൽ തന്നെ പരസ്പരം ആളുകൾക്കിടയിൽ ഒരേ ഉമ്മയുടെയും മാപ്പയുടെയും മക്കൾക്കിടയിൽ പോലും കലഹങ്ങളും സംഘർഷങ്ങളും എത്തിച്ചേർന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇത്തരമൊരു ചിന്തകൾക്ക് അഥവാ ഈ സൗഹൃദത്തിന്റെ ചിന്തകൾക്ക് ഏറ്റവും കൂടുതൽ പ്രസക്തിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന സന്ദർഭത്തിൽ മക്കയിലുണ്ടായിരുന്ന ജനങ്ങളെ റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെയാണ് ഏകോദര സഹോദരങ്ങളാക്കി മാറ്റിയത്, അതിന്റെ ചില ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കണം. ആ ഉദാഹരണങ്ങൾ ശരിക്ക് വിലയിരുത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വളർത്തിയെടുത്ത ആ ഉന്നതമായ മൂല്യങ്ങളെ നമ്മൾ ഉൽകുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ കലുഷിതമായ അന്തരീക്ഷത്തിൽ പരസ്പരം വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഉദാത്തമായ സ്നേഹ സൗഹൃദത്തിന്റെ മാതൃകകൾക്ക് വലിയ വിലയുണ്ട്. ഇത്തരം സദസ്സുകൾക്കും ഇത്തരം ചിന്തകൾക്കും വലിയ വിലയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബിമാർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സന്ദർഭത്തിൽ മദീന നിവാസികളായിരുന്ന അൻസാറുകൾ, ആ അൻസാറുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു, വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞു, മദീനയിലേക്ക് കടന്നുവരുന്ന മുഹാജിറുകളായ അഭയാർത്ഥികളായി വരുന്ന ആളുകൾക്ക് വീടൊരുക്കി കൊടുത്തവർ, കല്യാണമൊരുക്കി കൊടുത്തവർ, സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തവർ എത്രത്തോളം, അത് എത്രത്തോളം എത്തിയെന്ന് ചോദിച്ചാൽ സ്വന്തം ഭാര്യമാരെ വിവാഹമോചനം ചെയ്ത് കടന്നു വന്നവർക്ക് ഇണയാക്കി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി. അതുപോലെ തന്നെ സ്വന്തം സ്വത്തിൽ അഭയാർത്ഥികളായി വന്നിട്ടുള്ള ആളുകൾക്ക് സ്വത്തവകാശം നൽകുന്ന വിഹിതം നൽകുന്ന അവസ്ഥ വരെ എത്തി. എന്തിനേറെ പറയണം, യുദ്ധക്കളങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടിയിരുന്ന അതേ ജനങ്ങൾ തന്നെ ഔസ് ഹസ്റജ് നൂറ്റാണ്ടുകളോളം തമ്മിൽ ഏറ്റുമുട്ടിയവരായിരുന്നു എങ്കിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ബദരീങ്ങളുടെ എണ്ണം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ആ ബദരീങ്ങളുടെ എണ്ണത്തിൽ കൂടുതലും നമ്മൾ കാണുന്നത് ഔസ് ഹസ്റജ് എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തെയാണ്. ഔസും ഹസ്റജുമാണ് ഏറ്റവും കൂടുതലായി ബദരീങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ നമ്മൾ കാണുന്ന രണ്ട് ഗോത്രങ്ങൾ. ആ ഔസ് ഹസ്റജ് എന്ന് പറയുന്ന രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ തന്നെ പരസ്പരം നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തവരായിരുന്നു. ആ നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്ത ഔസും ഹസ്റജും ഇസ്ലാമിക സമൂഹത്തിനെതിരെ വന്നിട്ടുള്ള ശത്രുക്കൾക്കെതിരെ ഒന്നിച്ചു നിന്ന് പൊരുതി അവർ പരസ്പരം യുദ്ധക്കളങ്ങളിൽ നേരത്തെ അവർ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ശത്രുക്കൾക്കെതിരെ ഒന്നിച്ചു നിന്നു എന്ന് മാത്രമല്ല, അതേ ഔസും ഹസ്റജും അടങ്ങുന്ന സഹാബിമാർ അവരിൽ ഒരാൾ യുദ്ധക്കളത്തിൽ വീണുപോയാൽ ആ സ്വഹാബിക്ക് ദാഹജലം കൊണ്ടുകൊടുക്കുന്ന സന്ദർഭത്തിൽ തന്റെ തൊട്ടടുത്തുള്ള സഹോദരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നെക്കാൾ ദാഹം ഈ കിടക്കുന്ന സഹോദരനുണ്ട്, അദ്ദേഹത്തിന് വെള്ളം കൊടുക്കൂ എന്ന്
അങ്ങോട്ട് ആംഗ്യം കാണിച്ച് ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യത്തിൽ ആ വെള്ളപാത്രവുമായി നടക്കുന്ന സഹോദരൻ ആരും വെള്ളം ഏറ്റെടുക്കാതെ കുടിക്കാതെ വരുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കൈമാറി വരുന്ന സന്ദർഭത്തിൽ അവസാനം എല്ലാവരും വെള്ളം കുടിക്കാതെ ഷഹീദായി പോകുന്ന സാഹചര്യം, അഥവാ വയുസിറൂന അലാ അൻഫുസിഹിം വലൌ കാന ബിഹിം ഖസാസ എന്ന് ഖുർആൻ പറഞ്ഞ അതിന്റെ ഏറ്റവും ഉത്തമമായ നിദർശനമാണത്. അവർക്കെത്രയോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ദാഹവും ക്ഷീണവും വിശപ്പും എല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് മറ്റുള്ളവരെ തിരഞ്ഞെടുക്കുന്ന, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന സ്വഭാവം അതായിരുന്നു അൻസാരികളുടെ സ്വഭാവമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ നിലയിലുള്ള ഉത്തമമായ ഉന്നതമായ ഒരു സൗഹൃദത്തിന്റെ കേളിരംഗമായിരുന്നു മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതമെങ്കിൽ ആ സ്വഹാബത്തിനെ പിന്തുടർന്നു പോന്നിട്ടുള്ള കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പും അനൈക്യവും ഛിദ്രതയും ഉണ്ടാക്കിയത് ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനങ്ങളാണ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ പലപ്പോഴും ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിഭാഗത്തെ, പ്രത്യേകിച്ച് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന ഈ വിഭാഗത്തെയാണ് ചില ആളുകൾ ഐക്യത്തിന്റെ ശത്രുക്കളായി, സൌഹൃദത്തിന്റെ ശത്രുക്കളായി തെറ്റിദ്ധരിച്ചിരിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വളരെ സ്നേഹത്തിലും വളരെ സൗഹൃദത്തിലും വളരെ ഒരുമയിലും നേരത്തെ മമ്പുറം തങ്ങൾ കാണിച്ചു കൊടുത്ത മാതൃക പറഞ്ഞല്ലോ, മുസ്ലിമീങ്ങൾക്കിടയിൽ എത്ര സുന്ദരമായ മാതൃക, സൗഹൃദത്തിന്റെ മാതൃകയായിരുന്നു മമ്പുറം തങ്ങൾ നിലനിർത്തിയിരുന്നത്. ആ മമ്പുറത്തെ തങ്ങൾ അമുസ്ലിമീങ്ങളോട് പോലും അത്രയും ഉന്നതമായ സൗഹൃദം പുലർത്തിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ മമ്പുറം തങ്ങളുടെ മാതൃക നഷ്ടപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയപ്പോൾ പിന്നീട് മുസ്ലിങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടായി, ചിത്രതയുണ്ടായി. ബിദഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ വന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചു, മുസ്ലിമീങ്ങളെ പല തട്ടുകളിലാക്കി മാറ്റി, അവർ പരസ്പരം തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യത്തിലെത്തിച്ചു. മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നിപ്പോൾ ഒരേ ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ബിദഅത്തിന്റെ പേരിലല്ല ഒരേ ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ ഈ നിലയിലുള്ള കൊലപാതകങ്ങളുടെ സാഹചര്യങ്ങൾ വരെ സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഏറ്റവും വലിയ കുറ്റക്കാർ, ഇതിന്റെ ഒന്നാം പ്രതികൾ യഥാർത്ഥത്തിൽ ഇവിടെ കടന്നു വന്നിട്ടുള്ള ബിദഈ പ്രസ്ഥാനങ്ങളാണ്. ഏത് സൗഹൃദം നമ്മൾ പറയുമ്പോഴും, ഏത് സൗഹൃദത്തിന്റെ മാതൃകകൾ നമ്മൾ അനുസ്മരിക്കുമ്പോഴും ഈ സൗഹൃദത്തിന് ഘടകവിരുദ്ധമായി മുസ്ലിമീങ്ങൾക്കിടയിൽ അനൈക്യവും ഭിന്നതയും ഛിദ്രതയും സൃഷ്ടിച്ച ബിദഈ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ നമുക്ക് വിവാഹമില്ല. കാരണം അവരാണ് ഈ സൗഹൃദത്തിന്റെ എല്ലാ അന്തരീക്ഷവും ഇവിടെ തകർത്തു കളഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം നമ്മോട് പറഞ്ഞു, വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കാതെ ഒന്നിച്ചു നിൽക്കണം, ഭിന്നിക്കാതെ ഒന്നിച്ചു നിൽക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ചില ആളുകൾ പറയുന്നതും മനസ്സിലാക്കിയിട്ടുള്ളതും ഭിന്നിച്ചവരെല്ലാം കൂടി ഒന്നിച്ചിരുന്ന് ഒന്ന് നോമ്പ് തുറന്നാൽ എല്ലാ പ്രശ്നവും തീർന്നു എന്നാണ്. അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഭിന്നിക്കാതെ ഒന്നിച്ചു നിൽക്കണം എന്നാണ്. വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മൾ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്ന ആശയം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പരമ്പരാഗതമായ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഭിന്നിക്കാതെ ഒന്നിച്ചു നിൽക്കണം. ഈ ആശയം നമ്മൾ ശരിക്കുൾക്കൊള്ളേണ്ടതുണ്ട്. ഭിന്നിച്ച കക്ഷികളെല്ലാം കൂടി ഒരു ഗ്രൂപ്പായി, ഒരു മുന്നണിയായി നിന്നാൽ ഐക്യമായി എന്നാ പറഞ്ഞതിനർത്ഥമില്ല. മറിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഭിന്നിക്കാതെ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിന്റെ കൂട്ടായ്മയിൽ ബഹുമാനപ്പെട്ട മഹാനായ കാന്തപുരം ഉസ്താദും താജുലുലമയും നേതൃത്വം നൽകി നമുക്ക് കാണിച്ചു തരുന്ന ഈ ഉന്നതമായ സൗഹൃദത്തിന്റെ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉന്നതവും ഉദാത്തവുമായ മാതൃകകളെ പ്രശോഭിപ്പിക്കുവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം ബഹുമാനപ്പെട്ട ശൈഖുന കുണ്ടൂർ ഉസ്താദും മറ്റ് മഹാന്മാരായ ഔലിയാക്കളും സൂഫിയാക്കളും കാണിച്ചു തന്ന ഉന്നതമായ മൂല്യങ്ങൾ, മാനവിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും വഴി പിന്തുടരാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് എന്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനിയായ കെ എം റഹീം സാഹിബ്, അതുപോലെ സി പി സൈദലു മാസ്റ്റർ അടക്കമുള്ള പലരും നമ്മുടെ വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ട സി പി സൈദലു മാസ്റ്റർ സ്വയസിന്റെ സംസ്ഥാന സെക്രട്ടറി ഈ മഹത്തായ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഫഈദീന ബിറദുല്ലാഹ്. അമ്മാ ബഅദ്, വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ്, വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബുള്ളാഹ്,
അസ്സലാത്തു വസ്സലാം അലൈക യാ സയ്യിദി യാ ഖൈറ ഖൽഖില്ലാ ഖുദ് ബിയദി ഖല്ലത്ത് ഹൈലത്തി അദരികനി. ഏറ്റവും ബഹുമാനപ്പെട്ട സയ്യിദ് ഹബീബ് കോയ തങ്ങൾ, സയ്യിദ് കെ പി എച്ച് തങ്ങൾ, മറ്റ് വേദിയിലുള്ള നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മനുഷ്യ സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒരുപാട് ഉദാത്തമായ മാതൃകകൾ നമുക്ക് മുന്നിൽ വരച്ചു കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷേഖുന കുണ്ടൂർ ഉസ്താദ് ഇന്നും നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ അപദാനങ്ങൾ ഒരിക്കലും നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രയും വലുതാണ്. നേരത്തെ ഹമീദാജി സ്വാഗതം പറയുമ്പോൾ അദ്ദേഹം ഒരുപാട് അനുഭവങ്ങൾ, അതിൻ്റെ ചില ചെറിയ ഉദാഹരണങ്ങൾ മാത്രം നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചു. എത്ര ചെറിയ ആളുകളാണെങ്കിലും, എത്ര വലിയ ആളുകളാണെങ്കിലും, അത് കൂലിപ്പണിയെടുക്കുന്ന ഉസ്താദിന് റോഡുണ്ടാക്കാനോ മതില് കെട്ടാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉസ്താദ് സ്വമേധയാ ഏറ്റെടുത്ത് ചെയ്യുമ്പോഴും നമുക്കൊരു പക്ഷേ ചിലപ്പോൾ തോന്നാറുണ്ട്, എന്തിനാണ് പാടത്തിന്റെ വക്കിന് പോയി നമുക്ക് ഇവിടെ അങ്ങോട്ട് തുടങ്ങല്ലേ മതില് കെട്ടല് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി ഉസ്താദിന്റെ കൂടെ ഒരു 10-25 വർഷം മുമ്പ് മുതലേ കുണ്ടൂർ ഉസ്താദിന്റെ അടുത്ത് നിരന്തരമായി ഞങ്ങൾ വരാറുണ്ടായിരുന്നു. വളരെ വലിയ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഉസ്താദിന്റെ ജീവിതം. അന്ന് വരുമ്പോൾ പലപ്പോഴും ഏതെങ്കിലും പാടത്തിന്റെ വക്കോ അല്ലെങ്കിൽ റോഡിന്റെ വക്കിന് എവിടെയാണെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു തൊഴിലിൽ ഏർപ്പെട്ടിരിക്കും. ഒരു വിഷയം പറഞ്ഞാൽ അതിനപ്പോ പരിഹാരമുണ്ടാകും. അരീക്കോട് മജ്മാഉ ദഅവത്തുൽ ഇസ്ലാമിയ ഞങ്ങളൊരു 6 ഏക്കർ സ്ഥലം വാങ്ങി, അത് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അടുത്ത് വന്ന് പറഞ്ഞ് അതിന് അഡ്വാൻസ് കൊടുക്കാനുള്ള പൈസ തന്ന്. പിന്നെ വണ്ടി മാറ്റാനാ, എന്റെ വണ്ടി ഉണ്ട് അവിടെ, അതൊക്കെയാണ്. 40-62 ഡ്രൈനേജിന്റെ ഭാഗത്തുള്ള വാഹനങ്ങൾ നിർബന്ധമായും മാറ്റണം, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇനി വാഹനങ്ങൾ മാറ്റാൻ ഒരു അനൗൺസ് ഉണ്ടാകുന്നതല്ല. നമ്മുടെ ഈ ഗേറ്റിന്റെ മുൻവശത്ത് റോഡിന്റെ ഇരുവശങ്ങളിലും നിർത്തിയിട്ട വാഹനങ്ങളും നമ്മുടെ ഈ സമ്മേളന ഗ്രൗണ്ടിന്റെ ഉള്ളിലുമുള്ള വാഹനങ്ങൾ അടിയന്തിരമായും മാറ്റേണ്ടതാണ്. നമ്മുടെ പൊതുസമ്മേളനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കും, ഇപ്പോഴേ നേരിടുന്നുണ്ട്. ഇനി ഒരു അനൗൺസ് അതുമായി ബന്ധപ്പെട്ടുണ്ടാവില്ല. എല്ലാ വാഹനത്തിന്റെ ഉടമകളും ആ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റിയിടണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഭക്ഷണത്തിന്റെ പാക്കിംഗ് ഡ്യൂട്ടിയുള്ള ആളുകൾ കിച്ചണിൽ എത്തേണ്ടതാണ്. ഭക്ഷണത്തിന്റെ പാക്കിംഗ് ഡ്യൂട്ടിയുള്ള വളണ്ടിയേഴ്സ് കിച്ചണിൽ എത്തേണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത്, വലിയ ഒരു സാമ്പത്തിക ബാധ്യത അന്ന് തീർത്തത് ആരുമില്ലാത്ത അങ്ങാടികളിൽ മതപ്രഭാഷണം നടത്തിയ ബഷീർ ഫൈസി ഉസ്താദ് 40 ദിവസം തുടർച്ചയായ വാള്. എവിടെയാണ് വാള് എന്ന് ഉസ്താദിനും അറിയില്ല. അത് എത്രമാത്രം ആളുണ്ടാവും എന്ന് ഉസ്താദ് ചോദിക്കാറുമില്ല. എന്നും അരീക്കോട് നിന്ന് അല്ലെങ്കിൽ ബഷീർ ഫൈസി ഉസ്താദിന്റെ നാട്ടിൽ നിന്ന് അവിടെ നിന്ന് പോരും, ഇവിടെ ഏതെങ്കിലും ഒരു പാടത്തിന്റെ വക്കത്ത് ഏതെങ്കിലും ഒരു അങ്ങാടിയിൽ എവിടെയെങ്കിലും ഒരു വാഴുണ്ടാകും. ആ വാഴ് കഴിഞ്ഞ് അത് തീർന്ന് തിരിച്ചു പോകുമ്പോഴേക്ക് നമ്മുടെ വിഷയങ്ങൾ പൂർത്തീകരിച്ചു.
ഞങ്ങൾ അവിടെ ആ സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഉസ്താദിനോട് അവിടെ നിന്ന് വന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു തറ ഉണ്ടായിരുന്നു. ആ തറയുടെ മുകളിൽ ഒരു വലിയ സ്റ്റേജൊക്കെ കെട്ടി, ഉഷാറാക്കി, പന്തലിട്ട് മൈക്കൊക്കെ കെട്ടി ശരിയാക്കി ഉസ്താദിനെ കൊണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ പോയി. അവിടെ എത്തി, ഞാനും കൂടെയുണ്ട്. മൈക്ക് കെട്ടിവെച്ച തറയിലേക്ക് ഉസ്താദ് പറഞ്ഞു, ഞാൻ അവിടേക്ക് കയറുന്നില്ല, ഞാൻ ഇവിടെ ഈ കാട്ടിൽ ഒരു പായെടുത്തുകൊണ്ടുപോകാൻ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മൈക്കും കാര്യങ്ങളൊക്കെ വെച്ച് സ്റ്റേജൊക്കെ ഉണ്ടാക്കിയ സ്ഥലത്തേക്ക് അങ്ങോട്ട് കയറാതെ ഇവിടെ വെച്ചപ്പോ ഉസ്താദാണ് മുഖ്യാതിഥി. ആകെ ഉസ്താദേ ഉള്ളൂ, വേറെ ആരുമില്ല. പരിപാടി നടക്കണമെങ്കിൽ മൈക്ക് അവിടെയാണ്, സ്റ്റേജ് അവിടെയാണ്, എല്ലാം അവിടെയാണ്, ഞാനിവിടെ ഇരിക്കണത്. കുറച്ച് താഴത്തെ ഒരു കാട്ടിൽ വന്നിരുന്നു. അവിടെ നിന്ന് ഉസ്താദ് കുറെ ബൈത്തുകളും അവിടെ നിന്ന് കുറെ ദ്വാകളും ഒക്കെ നടത്തി. അവിടെ നിന്ന് പറഞ്ഞു, ഇവിടെ നമുക്ക് തേങ്ങാക്കൂടെങ്കിലും ഉണ്ടാക്കണം, ഞാൻ ഈ ഇരുന്ന സ്ഥലത്ത് ഒരു തേങ്ങാക്കൂടെങ്കിലും ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അവിടെയാണ് ഇപ്പൊ മജ്മാഇന്റെ പള്ളി ഉള്ളത്. പിന്നീട് ഒരിക്കലും ഞങ്ങള് ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദിന്റെ അടുത്ത്, ബഷീർ ഭായി ഉസ്താദും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഉസ്താദിന്റെ അടുത്ത് അവിടുത്തെ ചില കാര്യങ്ങൾ വേണ്ടി പറയാൻ വേണ്ടി ചെന്നപ്പോ അന്ന് ഒക്കെ ഉസ്താദ് പറഞ്ഞു, ആ തറന്റെ മുകളില് അവിടെ സ്ഥാപനം നമുക്ക് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ മഹോന്നതരായ വ്യക്തിത്വങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നേരത്തെ തന്നെ ഇതറിയാൻ സാധിക്കും, നമ്മെ നിയന്ത്രിക്കാൻ കഴിയും. സഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഉദാത്തമായ മാതൃകകൾ അവിടുത്തെ ജീവിതത്തിൽ എത്രയോ നമുക്ക് പറയാനുണ്ട്. ആ മഹത്തായ മാതൃകകൾ പിന്തുടരാൻ ഇതുപോലുള്ള സദസ്സുകൾ കൊണ്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെയാണ് ആരും പ്രത്യേകമായി ക്ഷണിച്ചിട്ടല്ല ഇത്ര വലിയ ഒരു സദസ്സ്. ആർക്കാണ് ഇങ്ങനെ ഒരു വലിയ സദസ്സ് സംഘടിപ്പിക്കാൻ കഴിയുക? മർക്കസിന്റെ സമ്മേളനം പോലെ, ഇവിടുത്തെ ഉറൂസ് പോലെ, ഇതൊക്കെ ജനങ്ങൾ അങ്ങോട്ട് എത്തിപ്പെടും. ബഹുമാനപ്പെട്ട ഷേഖുന ഉസാദ് അവർകള് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിന്, അവരുടെ ഇസ്സത്തിന്, അവരുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്ന സമൂഹത്തിന്റെ ശത്രുക്കള്, ഇസ്ലാമിന്റെ ശത്രുക്കള്, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കള് നേതൃത്വത്തെ തടഞ്ഞുവെച്ച് അവരെ ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടത്തില്, 80s അവസാനങ്ങളില്, ബഹുമാനപ്പെട്ട ഷേഖുന അന്ന് ഞാൻ മർക്കസിൽ ജോലി ചെയ്യുന്ന ആ സമയത്ത് ഒരു ദിവസം കുറേ വാഹനങ്ങൾ മർക്കസിലേക്ക് വന്നു, കുറെ അധികം ടൂറിസ്റ്റ് വണ്ടികൾ, അക്കാലത്തുള്ള ടൂറിസ്റ്റ് വണ്ടി. എല്ലാവരോടും കയറാൻ വേണ്ടി പറഞ്ഞു, ഞാനും വന്നു. ഇവിടെ സ്വീകരണമാണ്, ഗഫ് മുട്ടി, മർക്കസിലെ മൊത്തം കുട്ടികൾക്ക് ഇവിടെ സ്വീകരണം, ഉസ്താദുമാർക്ക് സ്വീകരണം. അപ്പൊ അന്നത്തെ ആ സ്വീകരണത്തിന് വളരെ വലിയ അർത്ഥം ഉണ്ടായിരുന്നു. വളരെ വലിയ അർത്ഥം ആ നേതൃത്വത്തിന് വേണ്ടി അന്ന് കൊടുത്ത നേതൃത്വത്തിന് കൊടുത്ത പിന്തുണക്ക് വളരെ വലിയ അർത്ഥമുണ്ടായിരുന്നു. ഈ പ്രസ്ഥാനത്തെ നേരത്തെ ഹമീദാജി പറഞ്ഞതുപോലെ സിറാജ് തലയിലേറ്റി കൊണ്ടു നടന്ന് ഓരോ വീടുകളിലും കൊണ്ടു നടക്കുന്നത് വരെയുള്ള അത്തരത്തിലുള്ള നേതൃപരമായ ഒരു നേതൃത്വത്തിന്, ഒരു പ്രസ്ഥാനത്തിനോട് ചെയ്യാനുള്ള കടപ്പാടുകള് ആ തരത്തിൽ ചെയ്യിച്ചുകൊണ്ട് ഓരോരുത്തരോടും അത് ചെയ്യിച്ച് ജീവിതത്തിൽ ഒരു കറയും പുരളാതെ, ഒരു ചില്ലിക്കാശ് പോലും, എന്തെങ്കിലും ഒരു പൈസ, ആരെങ്കിലും ഒരു 50 രൂപ കൊടുത്താൽ പലപ്പോഴും എനിക്ക് അനുഭവമുണ്ട്, ഇത് ആർക്കാ, അത് കൊടുത്താ അപ്പൊ തന്നെ ഇത് നാല് ബാവാക്ക് കൊടുത്താ, ഇത് ലത്തീഫോ, ഇത് അങ്ങട്ട്, ഇത് നമ്മക്ക് കൊടുത്താൽ, നിമ്മക്ക് ഞാനൊരു കടം ഞാൻ കൊടുത്ത് തീർക്കാനുണ്ട്, അതുകൊണ്ട് ഇത് അവിടെ. ആർക്കാണ് ജീവിതത്തിൽ ഇത് കഴിയാ? നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ കിട്ടിയാല് അത് കെട്ടിപ്പോ നമ്മൾ പോക്കറ്റിലിട്ട് അത് ആർക്കാണ് കൊടുക്കേണ്ടത് വെച്ചാൽ അവന് പിന്നീട് കൊടുക്കാമെന്ന് തീരുമാനിക്കും. ഇത് അങ്ങനെയല്ല. ഒരാള് 100 രൂപ കൊടുത്താൽ ആ 100 രൂപ ആർക്ക് അവകാശപ്പെട്ടതാണ്, ഇത് അപ്പൊ തന്നെ വിതരണം ചെയ്യാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം, അങ്ങനെയുള്ള ഒരു ജീവിതം, ആ ജീവിതം നമുക്ക് മുന്നില് ഒരുപാട് നേതൃപരമായ ഈ സമൂഹത്തിന്, ഈ പ്രസ്ഥാനത്തിന്, അതിന്റെ നേതാക്കൾക്ക് അനുകരിക്കാനുള്ള ഒരുപാട് മാതൃകകൾ നമ്മുടെ മുന്നിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. ആ മാതൃകകൾ പിൻപറ്റാൻ നമുക്ക് കഴിയണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബഹുമാനപ്പെട്ട PKM സക്കാഫി നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ വളരെ മഹത്തായ ഒരു പൈതൃകം നമുക്കുണ്ട്. ആ മഹത്തായ പൈതൃകമാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് കാണുന്ന എല്ലാ തരത്തിലുള്ള സാഹോദര്യത്തിനും സഹവർത്തിത്വത്തിനും കാരണം. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തെ കിറാമു വരെയുള്ള ആ സഹാബത്തിന്റെ അവരുടെ പാദസ്പർശനമേറ്റ മണ്ണാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്, കേരളത്തിന് തൊട്ട് സമീപത്തുള്ള സിലോണില്, അവിടുത്തെ ആദം മലയില് ആദം നബി അലൈഹിസ്സലാം ഭൂമുഖത്ത് ഇറങ്ങുകയും
കേരളത്തിലൂടെ ഇന്ത്യ രാജ്യത്തിലൂടെ അറേബ്യൻ രാജ്യത്ത് ചെന്ന് 40 വർഷക്കാലം അവിടുന്ന് ഈ മണ്ണിലൂടെ നടന്നുപോയി ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്, തവാഫ് ചെയ്തിട്ടുണ്ട് എന്നാണ് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു മണ്ണാണ് നമ്മുടെ മണ്ണ്. ആദനബി അലൈഹി ഇസ്ലാമിന്റെ പാദസ്പർശനമേറ്റ മണ്ണ്, ചേരമാൻ പെരുമാളിന്റെയും അവിടുത്തെ കൂടെ പരിശുദ്ധമായ ഇസ്ലാമത പ്രബോധനത്തിന് വേണ്ടി വന്ന വലിയ പ്രബോധക സംഘത്തിന്റെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹാബത്തെ കിറാം, ആ സഹാബത്തെ കിറാമിലൂടെ പരിശുദ്ധമായ ഇസ്ലാമതം സ്വീകരിച്ച മണ്ണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് ഈ പേര് വരാനുള്ള കാരണം. ചരിത്ര പണ്ഡിതന്മാർ പറയുമ്പോൾ ചേരമാൻ പെരുമാളിന്റെ രാജ്യഭരണവുമായി ബന്ധപ്പെട്ട് ചേരളം എന്ന് പറയുന്ന പേര് ലോപിച്ചാണ് ഒരുപക്ഷെ കേരളമുണ്ടായത് എന്ന അഭിപ്രായമുള്ളവരുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഇപ്പൊ വിലയുള്ള, ഒരു കാലത്ത് വിലയില്ലാതിരുന്ന നാളികേരം കേരളം, കേരം കേരവൃക്ഷത്തിന്റെ നാട് എന്ന നിലയ്ക്ക് കേരളം എന്ന പേര് വന്നു എന്ന് പറയുന്നവരുണ്ട്. അതല്ല, ഇതിനൊക്കെ അപ്പുറം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട്, എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും കൊണ്ട് നിറഞ്ഞ ഹൈറുള്ള എന്ന് പറയുന്ന അറബികൾ അത്തരത്തിൽ വിശേഷിപ്പിച്ച വലിയ മഹാമനസ്കരായ ആളുകളുള്ള എല്ലാവരെയും സ്വീകരിക്കാൻ ഇരു കൈകളും കാണിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്ന സഹാബത്തെ കിറാമിനെ അവരെ സ്വീകരിച്ച് ആനയിച്ച് അവരെ കൊട്ടാരങ്ങളിലും അവരുടെ വീടുകളിലും താമസിപ്പിച്ച് അവർക്ക് എല്ലാവിധ ആരാധനാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്ത അനുഗ്രഹീതരായ ഒരുപറ്റം ആളുകൾ താമസിക്കുന്ന നാടെന്ന നിലക്ക് ആ ഹൈറുള്ള, അത്തരത്തിൽ കേരളമായ നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും കേരളത്തിലെ ജനങ്ങൾ ആ സൗഹൃദം കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. ആ സൗഹൃദമാണ് നമ്മെ നാമാക്കി നിലനിർത്തുന്നത്. ഈ സാഹോദര്യവും സഹവർത്തിത്വവും അത് നമ്മുടെ മഹല്ലുകളിൽ നിലനിർത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് ഓരോ മഹല്ലുകളിലും ആ മഹല്ലുകളിലെ ജനവിഭാഗങ്ങളെക്കുറിച്ചറിയാനും ആ മഹല്ലിലെ ജനങ്ങളുടെ, അവര് ഏത് വിഭാഗക്കാരാണെങ്കിലും ഏത് വർഗക്കാരും ജാതിക്കാരുമാണെങ്കിലും കാരുണ്യപരമായ പ്രവർത്തനങ്ങൾ അവരിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതിന് അൽഹംദുലില്ലാ നേരത്തെ ബഹുമാനപ്പെട്ട സഖാഫി ഓർമ്മപ്പെടുത്തിയതുപോലെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ അടുത്ത ഈ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു പ്രവർത്തന പദ്ധതി അതിന്റെ ഭാഗമായി ഇപ്പൊ നടന്നു വരികയാണ്. യൗവനം നാടിനെ നിർമ്മിക്കുന്നു, യൗവനം നാടിനെ നിർമ്മിക്കുന്നു എന്ന പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായി, ആ പ്രമേയത്തിന്റെ അധ്യക്ഷമായി വളരെ വിപുലമായ പ്രവർത്തന പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഷേഖുന എ പി ഉസ്താദിന്റെ കേരള യാത്രയോടനുബന്ധിച്ച് അന്ന് നമ്മൾ ആരംഭിച്ച ചില പ്രവർത്തന പദ്ധതികളുടെ തുടക്കമാണ്, അതിന്റെ പൂർത്തീകരണം, അതിന്റെ തുടർന്നുള്ള അനുബന്ധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാന്ത്വനത്തിന്റെ ഭാഗമായി അൽഹംദുലില്ലാ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് പ്രവർത്തകന്മാര് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജില്, കോഴിക്കോട് മെഡിക്കൽ കോളേജില്, പരിയാരം മെഡിക്കൽ കോളേജില്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജില്, ഇങ്ങനെ തുടങ്ങി വിവിധ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള വളരെ വിപുലമായ പദ്ധതികൾ നേരത്തെ ഇവിടെ ICF നാഷണൽ കമ്മിറ്റിയുടെ ഭാരവാഹികൾ നേരത്തെ സ്റ്റേജിലുണ്ടായിരുന്നു. ഇപ്പൊ ഷാഫിയാജി ഇവിടെയുണ്ട്. ICF അലൈൻ കമ്മിറ്റിയുടെയും അതുപോലെ UAE നാഷണൽ കമ്മിറ്റിയുടെയും പ്രവർത്തകനാണ് അദ്ദേഹം. അവരുടെയൊക്കെ നിയന്ത്രണത്തിലായി ഇൻഷാ അല്ലാ തിരുവനന്തപുരത്ത് നമ്മൾ ആരംഭിച്ച, കേരളത്തില് ഇപ്പൊ നമ്മുടെ ജീവിത ശൈലീ രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസുകൾ നമ്മുടെയൊക്കെ മഹല്ലുകളിൽ നടന്നപ്പോ 100 കണക്കിന് ഡോക്ടർമാരും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരും അവര് മുക്തകണ്ഠം നമ്മെ പ്രശംസിക്കുന്നു എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിന്, ഈ സംഘടനക്കല്ലാതെ യാതൊരു തരത്തിലുള്ള ലാഭവും നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അധികാരത്തിന്റെ കസേരകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ അങ്ങനെയാണല്ലോ, ഇപ്പൊ ഈ ഇലക്ഷന്റെ ഒരു സമയമാണ്, എല്ലാവരും ഇറങ്ങിയ ഒരു സമയമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു പ്രത്യേകമായ അധികാരത്തിനു വേണ്ടിയോ ഇലക്ഷനു വേണ്ടിയോ അല്ല, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നമ്മുടെ നേതൃത്വം നമുക്ക് മുന്നിൽ വരച്ച് കാണിച്ച ബഹുമാനപ്പെട്ട കുണ്ടൂർ സാദ് അങ്ങനെയായിരുന്നു. ശത്രുവിന്റെ വീടിലേക്ക് പോകാനുള്ള റോഡ് കുണ്ടൂർ സാദിന്റെ വകയായി കെട്ടിക്കൊടുക്കുന്നു. ശത്രുവിന്റെ വീടിലേക്ക് പോകാനുള്ള വീട് അങ്ങനെയാണല്ലോ. ഈ സ്ഥലമൊക്കെ, ഇതൊന്നും നേരത്തെ നമുക്ക് അനുവദനീയമായിരുന്ന സ്ഥലമായിരുന്നില്ല. നാം ഇരിക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ അത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ, ഈ സ്ഥാപനത്തിന്റെ കീഴിലായി ഇതൊക്കെ ലഭ്യമായി കഴിഞ്ഞു. അതൊക്കെ ഒരു കാലത്ത് കുണ്ടൂർ സാദിന് വഴി നടക്കാൻ പാടില്ലാത്ത, കുണ്ടൂർ സാദിന് ഇറങ്ങി നടക്കാൻ പാടില്ലാത്ത, കൂകി വിളിച്ചിരുന്ന
സ്വന്തം മകനെ നിഷ്കരണം കൊലപ്പെടുത്തിയ ഒരു നാട്ടില് ഇന്ന് അൽഹംദുലില്ലാ വളരെ സന്തോഷം. എല്ലാവരും എല്ലാളും ഉസ്താദിന്റെ ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി. എത്ര ശത്രുവാണെങ്കിലും ഉസ്താദ് ഒരാളോടും ശത്രുത കാണിക്കില്ല. ആ മനോഭാവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ശത്രുവിനെ മിത്രമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഔലിയാക്കളും ആരിഫീങ്ങളും നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ച മാർഗം. അതാണ് സഹാബത്തെ കിറാം നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ച മാർഗം. അതാണ് അമ്പിയാക്കൾ നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ച മാർഗം. അവരുടെ ജീവിതം അതായിരുന്നു അവരുടെ സന്ദേശം. ആ ജീവിതത്തില് അവര് കാണിച്ചു തന്ന ആ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കും അതിന്റെ വാക്താക്കളായി നിലനിൽക്കാൻ കഴിയണം. അതിന് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ച, നമ്മുടെ പ്രസ്ഥാനത്തോട് അവിടുന്ന് കാണിച്ച ആ കൂറ്, പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തോട് കാണിച്ച കൂറ്, ഈ പ്രസ്ഥാനത്തെ ഇവിടെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ജമീയത്തുൽ മുഅല്ലിമീന്റെ ഏത് പരിപാടി ഉണ്ടെങ്കിലും ഈ ഭാഗത്തൊക്കെയുള്ള മദ്രസകളിൽ, അന്ന് ഇവിടെ റാസൽ കൈമ എന്ന് പറയുന്ന ഒരു സ്ഥലം, ഞാൻ ഒരിക്കലും ഒരു ക്യാമ്പിന് അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അപ്പുറത്ത് കുറച്ചുകൂടി അപ്പുറത്ത് പോയാൽ ആ റോട്ടിൽ അങ്ങോട്ട് പോയാൽ അവിടെയുള്ള പാടെ ഇപ്പതുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ജമീയത്തുൽ മുഅല്ലിമീന്റെ ഒരു ക്യാമ്പ് നടക്കുമ്പോൾ കോണി വെച്ചിട്ടാണ് അന്ന് നമ്മൾ അങ്ങോട്ട് അപ്പുറത്തേക്ക് കയറിയത്. എനിക്ക് ഓർമ്മയുണ്ട് കെ പി എച്ച് തങ്ങളൊക്കെ എപ്പോഴുണ്ട്. അന്ന് തങ്ങളൊക്കെ അവിടെ വന്നിരിക്കുമ്പോ അങ്ങോട്ട് കടക്കാൻ ആ മതിൽ പിന്നെ പാലം കടന്ന് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു കോണി വെച്ച് അതിന്റെ അപ്പുറത്ത് ഒരു പറമ്പ് ഒരു പാടത്ത് എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നു. മുഅല്ലിമീന്റെ ക്യാമ്പാണ്. ഇന്ന് അവിടെ ദേവാ കോളേജ് ഉണ്ട് അൽഹംദുലില്ലാ. ഇങ്ങനെ എത്രയെത്രയാണ് ഇവിടെയൊക്കെ അന്ന് ഈ നമ്മുടെ ജമീയത്തുൽ മുഅല്ലിമീന്റെ പണ്ഡിതന്മാരെയും നേതാക്കളെയും ഒക്കെ അവര് ഇന്ന് ആ നേതൃത്വത്തിന് കീഴിൽ, ആ നേതൃത്വം ഇത്തരത്തില് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അൽഹംദുലില്ലാ ഇന്നൊരു ഒരു ശക്തിക്കും തളർത്താൻ കഴിയാത്ത, തകർക്കാൻ കഴിയാത്ത അത്തരത്തിലുള്ള അത്രയും അധികം മതസ്ഥാപനങ്ങളും പള്ളികളും ധർമ്മസ്ഥാപനങ്ങളും മഹല്ലുകളും നമുക്ക് കീഴിൽ ഇന്നായിട്ടുണ്ട്. അതിനെ ഒരു കേന്ദ്രീകൃതമായ രൂപത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി, നമ്മുടെ എല്ലാ സംഘങ്ങളുടെയും സംഘ കുടുംബത്തിന്റെ സജീവമായ കൂട്ടായ്മയുടെ ഭാഗമായി ഇവരെ സംസ്കരിച്ച് ഈ സമൂഹത്തിന് മുന്നിൽ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവരാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ കൊണ്ട് നമുക്ക് പ്രചോദകമാകണം എന്ന് മാത്രം ആഗ്രഹിച്ച് ഒരുപാട് നേതാക്കന്മാർ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തില് ഔപചാരികമായി ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും അള്ളാഹു ദൂരീകരിച്ചു തരുമാറാകട്ടെ. ഉസ്താദിന്റെ കബറിനെ അള്ളാഹു സ്വർഗപ്പൂന്തോപ്പായി കൊടുക്കുമാറാകട്ടെ. ഉസ്താദ് നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ച മഹിതമായ ആ മാതൃക പിൻപറ്റാൻ, അവിടുത്തെ എക്കാലത്തും ഓർക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ജീലത്ത് മുഹമ്മദ് മാസ്റ്റർ വളരെ സഹസമായി എക്കാലത്തും നമുക്ക് പ്രഭാഷണം നടത്തി തന്നിട്ടുള്ള നമ്മുടെ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങിയ ബഹുമാനപ്പെട്ട കീലത്ത് മുഹമ്മദ് മാസ്റ്റർ അവർകൾ പ്രഭാഷണം നടത്തുന്നു. അതിനുവേണ്ടി ആദരവോടെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട റഹീം സാഹിബ് അതിനു ശേഷം പ്രസംഗിക്കുമെന്ന് പ്രത്യേകം അറിയിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖി റഹ്മത്തുൽ ലിസായിരിൽ മഖ്ലൂഖാത്ത് വഅലാ ആലിഹി വസ്ഹാബിഹി വതബാഹി വലിൽ ഫളിൽ മുകറമാത്ത് അമ്മാ ബഅദു ഫഅഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ووهبنا لهم من رحمتنا وجعلنا لهم لسان صدق عليا صدق الله مولانا العظيم. ذكر الانبياء من العباده وذكر الصالحين كفاره صدق رسول الله صلى الله عليه وسلم. وهم نرايا سيد عمره علماء كلي سنه سمبنرايا سنت جماعتنه പ്രവർത്തകരെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹലായ ഫദല് കൊണ്ട് നമ്മുടെ സമീപത്ത് അന്ത്യവിശ്രമം നൽകുന്ന ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയിലും അള്ളാഹു പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമിനെ നാമുകമായി ദുആ ചെയ്യുന്നു.
നീട്ടി സംസാരിക്കുന്നില്ല. ശൈഖുന കുണ്ടൂർ ഉസ്താദ്, ആ ഉസ്താദിന്റെ ഒരു കാലഘട്ടത്തിലെ പ്രവർത്തനമാണ് ഈ രൂപത്തിൽ സുന്നത്തെ ജമാഅത്തിന് ശക്തി നൽകിയത്, നാം എല്ലാവരും ഒരുമിച്ച് കൂടിയതും. വിഷയം സൗഹൃദമാണല്ലോ. നേരത്തെ സ്വാഗത ഭാഷണത്തിലൂടെ അമുസ്ലിം സഹോദരന്മാരുമായുള്ള ഉസ്താദിന്റെ ബന്ധം, അയൽക്കാരുമായുള്ള ബന്ധം, വിഷമം അനുഭവിക്കുന്നവരുമായുള്ള ബന്ധം, ഇനി ശത്രുക്കളോട് പോലും ഉസ്താദ് സ്വീകരിച്ച വിശാല മനസ്കഥ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് തന്റെ ജീവിതം റബ്ബിനു വേണ്ടി അങ്ങ് മാറ്റിവെച്ചുകൊണ്ട് ജീവിച്ചാൽ വാസ്തവത്തിൽ പ്രശസ്തി എല്ലാ കാലവും മുഴുവൻ ആളുകളും നിലനിർത്തും എന്ന് തീർച്ചയാണ്. ഇതുകൊണ്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹാൻ, അവർ റബ്ബിനു വേണ്ടി ജീവിച്ചു, ഖലീൽ എന്ന് പോലും റബ്ബ് വിശേഷിപ്പിച്ചു. ആ മഹാൻ അവരെ പറ്റി പറഞ്ഞതാണ് സൂറത്ത് മറിയമിലെ ലോക മാനവർക്ക്, മുഴുവൻ മനുഷ്യർക്കുമിടയിൽ, എല്ലാ കാലഘട്ടത്തിലുമുള്ള ജനങ്ങൾക്കിടയിൽ സൽകീർത്തി നാം അദ്ദേഹത്തിന് നിലനിർത്തുന്നതാണ് എന്ന് അല്ലാഹു പറഞ്ഞു. ഇന്നമാ ഖാല അലിയൻ ലി അന്ന ജമീഅൽ മിലലി വൽ അദിയാനി യസ്നൂന അലൈഹിം വ യംദഹൂനഹും എന്നാണ് ഇബ്നു ജരീർ ഇതിന് തഫ്സീർ കൊടുത്തിട്ടുള്ളത്. മുഴുവൻ വിഭാഗക്കാരും ഇബ്രാഹിം നബിയെ പ്രശംസിക്കാത്തതായിട്ട് ലോകത്തിലില്ല. ക്രിസ്ത്യാനികൾ പോലും അബ്രഹാം എന്ന വാക്കിലൂടെ അവരെ ബൈബിളിലൂടെ പറയുന്നുവെങ്കിൽ ഹൈന്ദവരിലെ ബ്രാഹ്മണൻ എന്ന എഴുത്ത് തന്നെ ബ്രാഹ്മണൻ എന്നാണല്ലോ. ബറാഹിമത്ത് എന്ന പദമാണ്, ഇബ്രാഹിം എന്ന വാക്ക് അറബിയല്ല അജിമയാണെന്ന് നാം പഠിപ്പിച്ചു. പക്ഷെ ഖുർആനിൽ തഅജ്ജുബ് പിന്നെ തഅറുബ് എന്ന ഉപയോഗിച്ചു, അത് മറ്റൊരു വശം. അപ്പൊ ഏതായിരിക്കട്ടെ, ആ മഹാൻ അവരുടെ പ്രശംസിക്കാനുള്ള കാരണം മഹാനുള്ള ജീവിതമാണ്, അല്ലാഹ് എന്നുള്ളതിലെ ആ ജീവിതം. അല്ലാഹുവിന്റെ അപ്പുറത്ത് മഹാനവർക്ക് ഒന്നുമില്ല. തന്റെ ഭാര്യ ഗർഭിണി അറബിനു വേണ്ടി ജീവിച്ച് വില കൂടിയ ഒട്ടകങ്ങളെ പോലും അറുത്തുവാരി ജനങ്ങൾക്ക് നൽകിയപ്പോൾ നാട്ടുകാർ ചോദിച്ചു, അല്ല ഇബ്രാഹിം ഇത്ര വില കൂടിയതിന് എന്തിനാ നീ വെറുതെ ചെലവഴിക്കുന്നത്? മഹാൻ പറഞ്ഞു, ഇതൊന്നുമല്ല എന്റെ പ്രശ്നം, 100 വയസ്സിലേറെ കഴിഞ്ഞ വൃദ്ധനായ എനിക്ക് ഒരു കൊച്ചു കുട്ടി ഉണ്ടായിട്ടില്ലല്ലോ. എന്റെ റബ്ബ് എനിക്കൊരു കുഞ്ഞിനെ നൽകുകയും ആ കുഞ്ഞിനെ അറുക്കണമെന്ന് എന്റെ റബ്ബ് എന്നോട് പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവെക്കാൻ ഇബ്രാഹിമിന് മടിയില്ലെന്ന് മഹാൻ പറഞ്ഞില്ലേ? അപ്പൊ അള്ളാഹു തീരുമാനിച്ചു, എന്റെ ഇബ്രാഹിം തന്നെയാന്ന് ജനങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഹാജറബി ഗർഭിണിയായി, അങ്ങനെ ചരിത്രം പറയുന്നില്ല, പ്രസവിച്ചു, കുഞ്ഞിനാർക്കാൻ വേണ്ടി കൽപ്പിച്ചു, ആ കുഞ്ഞിനെ കഴുത്തിൽ കത്തിവെച്ചില്ലേ? എന്നിട്ട് പോലും ഈ രൂപത്തിലൂടെ മഹാൻ ചെയ്ത അള്ളാഹു ഇബ്രാഹിം നബി നിങ്ങൾ ചെയ്യേണ്ട കത് സദ്ദഖ്ത റുഅ്യ, സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിച്ചു എന്നല്ലേ പറഞ്ഞ് കൽബിന്റെ ഉറപ്പുകൊണ്ട്. എന്നിട്ടും മഹാൻ അവർക്ക് ചെയ്തത് എന്താണ്? അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം കഅബാലയത്തിന് പുനർനിർമ്മാണം പൂർത്തിയാക്കി ചെയ്ത ദുആ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം എന്ന് പറഞ്ഞിട്ട് റബ്ബന വജ്അൽനാ മുസ്ലിമീനിലൊക്കെ പറഞ്ഞില്ലേ? മുസ്ലിമാക്കി അംഗീകരിക്ക റബ്ബേ എന്ന് പറഞ്ഞില്ലേ? ആരാണ് ഈ പറഞ്ഞത്? വജ്ജഹ്തു വിലവ അനമിനൽ മുസ്ലിമിൻ എന്ന് പറഞ്ഞു. അത് ഖുർആനിലെ ആയത്ത് കൂടിയാണല്ലോ വജ്ജഹത്തിലുള്ളത്. പക്ഷെ ഖുർആനിൽ വാന അവ്വലുൽ മുസ്ലിമിൻ എന്നാ ഉള്ളത്, വജ്ജഹത്തിന്റെ അവസാനത്തിൽ വാനമിനൽ മുസ്ലിമിൻ എന്നുണ്ട്. അപ്പൊ ഞാൻ മുസ്ലിമാണെന്ന് മഹാൻ പ്രഖ്യാപിച്ചിട്ടും റബ്ബിനോട് വജ്അൽനാ മുസ്ലിമിലൊക്കെ പറഞ്ഞത് ഈ രൂപത്തിലാണ്. ശൈഖുന കുണ്ടൂർ സാർ നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്തു, എന്നിട്ട് നമ്മൾ പോകാൻ നേരത്തെ പറയൂ, ആക്കെ പറ്റ നന്നാകാൻ നിങ്ങൾ ദുആർക്കണം കേട്ടോ. അത്രയും വിനയമാണ് ഉസ്താദ് അവർക്കുണ്ടായിരുന്നത്. സേവനമാണ് ജീവിത ലക്ഷ്യം. തന്റെ സമീപത്ത് എന്ന് വേണ്ട എത്ര, ഞങ്ങളൊക്കെ തർബിയത്തിന്റെ കലക്ഷന് വേണ്ടി വന്നപ്പോ ഉസ്താദ് അന്ന് 5 റുപ്യ കൈ തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വളരെ ഉഷാറായി പീൽപ്പിച്ച അള്ളാഹു തല വളരെ വലിയവനാണ്. അന്ന് എനിക്ക് ഉദാഹരണം പറഞ്ഞു തന്നത്, പ്ലേഗിന്റെ അസുഖം വന്ന സമയത്ത് ഈ ഭാഗത്ത് എവിടെയുള്ള ഒരാള് അദ്ദേഹത്തിന് എലിപ്പനി, പ്ലേഗ് എലിപ്പനി, അപ്പൊ അദ്ദേഹത്തിന് ഗൾഫിലേക്ക് പോകാൻ
നാളെ കഴിഞ്ഞ് മറ്റന്നാളേക്ക് എത്തിയില്ലെങ്കിൽ വിസ ക്യാൻസൽ ആവും. പക്ഷെ ടിക്കറ്റ് ഓക്കെ ഇല്ല. അദ്ദേഹം ഗൗസിയയിലേക്ക് ഒരു ചെറിയ നേർച്ച കരുതി ഉസ്താദിനോട് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു ടിക്കറ്റ് എവിടെ ഓക്കെ അല്ലെന്നാ ഉസ്താദെ പറഞ്ഞു. പറഞ്ഞപ്പോ നമ്മൾ പോയി നോക്കാന്ന് തന്നെ എയർപോർട്ടിൽ ചെന്നിട്ട് അവിടുത്തെ മേലുദ്യോഗസ്ഥനെ കണ്ടു. ഉസ്താദ് തലേക്കെട്ടുണ്ട്, തുണിയുണ്ട്, കുപ്പായവും തോളിലാവുള്ളത്. ചെന്നിട്ട് സാധുവാണ് എങ്ങനെയെങ്കിലും നാളെ തന്നെ അവിടെ എത്തിയില്ലേ, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ടിക്കറ്റ് കൊടുക്കുക പറഞ്ഞപ്പോ അവർക്ക് അത്ര കണ്ണിൽ പിടിച്ചില്ല. പക്ഷെ അവര് പറഞ്ഞു ടിക്കറ്റ് ഒന്നും ഇല്ലല്ലോ, ഓക്കെ ഇല്ലല്ലോ. അപ്പൊ ഉസ്താദ് പറഞ്ഞു നിങ്ങളല്ലേ ഓക്കെ ഇല്ലാത്ത, അള്ളോന്റെ പടച്ചോന്റെ ഒരുപാട് ഓക്കെ, നിങ്ങൾ ഒന്നും കൂടി മറച്ചു നോക്കിയാണ് ഞാൻ. അപ്പൊ അവര് നോക്കിട്ട് പറഞ്ഞു ഇന്ന് രാത്രി 7:30 പോവാണെങ്കിൽ ഒരു ടിക്കറ്റ് ഉണ്ട്, അത് മതി എന്ന് തന്നെ അവനോട് പറഞ്ഞു. നീ ഇവിടെ വന്നോ, എന്നിട്ട് പുരയ്ക്ക് ഫോൺ ചെയ്താൽ മതി, കുട്ടികളെ തുണി പാക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു പറഞ്ഞിട്ട് അവിടെ നിന്നാണ് കേട്ടിട്ട്. അപ്പൊ പറഞ്ഞു ഒരു ടിക്കറ്റും ഒരാഴ്ചത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോ പടച്ചോന്റെ ഓക്കെ ഉണ്ടെന്ന് നോക്കി എന്നാണ് അവര് പറിച്ചു നോക്കിയപ്പോ കണ്ടിതാണ് പടച്ച റബ്ബ്. നമ്മള് സാധുക്കളാണെങ്കിലും പടച്ച റബ്ബ് നമ്മോടൊപ്പമുണ്ട് എന്നന്ന് ഉസ്താദ് പറഞ്ഞു. കാരണം ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹു സുമസ്തഖാമു തതനസല അലൈഹിമുൽ മലായിക്ക അല്ലാ തഖഫു വലാ തഹസനു വഅബ്ശുറു ബിൽ ജന്നത്തിൽ ലതീകുന്തും ദുആദു നഹ്നു ഔലിയാഉകും ബിൽ ഹയാത്തിദ് ദുനിയ. തുടർ ഉടനെ തന്നെ വന്ന ആയത്താണത്. ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പർമാരാണെന്ന് അള്ളാഹിന്റെ മലക്കുകൾ പറയുന്നു. ദുനിയാവി ജീവിതത്തിലും ഉഖ്രവി ജീവിതത്തിലും നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നിറവേറ്റി തരാൻ വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ അള്ളാഹ് നിയോഗിച്ച മാലാഖമാരാണ് മലക്കുകളാണ് ഞങ്ങൾ എന്ന് പറയും. ആരോട്? ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹു സുമ്മസ്തഖാമു, അള്ളാഹുവാണ് റബ്ബെന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ വാക്ക് ജീവിതത്തിലൂടെ പ്രവൃത്തിബദ്ധത്തിൽ കൊണ്ടുവരുന്ന മനുഷ്യന്മാരോട് ഇത് പറയുമെന്നല്ലേ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലൂടെ ജീവിച്ച മഹാനവർകൾ ഒരു വലിയ നിർദ്ദേശമാണ് സൗഹൃദ രംഗത്ത് നമുക്ക് തന്നത്. പക്ഷേ സൗഹൃദ രംഗത്ത് നിർദ്ദേശങ്ങൾ തരുമ്പോൾ നമ്മൾ കരുതും എല്ലാവരുമായിട്ടങ്ങ് സൗഹൃദമാക്കാമെന്ന്. അവ നേരത്തെ നമ്മുടെ അധ്യക്ഷനവർകൾ സൗഹൃദം യഥാർത്ഥത്തിൽ വിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പക്ഷെ വിശ്വാസത്തിനാണ് ഒന്നാം സ്ഥാനം എന്നതുകൊണ്ട് സൗഹൃദത്തിന് ഇസ്ലാം ഒരു ചെറിയ പരിധി വെച്ചിട്ടുണ്ട്. നേരത്തെ അധ്യക്ഷൻ ഓതിയ ആ ആയത്ത് ചില വിധേയ പ്രസ്ഥാനക്കാരെ കടമെടുത്ത് ഓതിക്കൊണ്ട് അവർ മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അള്ളാഹു തആല ആയത്ത് പറഞ്ഞ രൂപം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ വഅത്തസിമു എന്നാ പറഞ്ഞത്. അവിടെ വാസ്തവത്തിൽ ഇഅത്തസിമു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ അവിടെ അത്ഫിന്റെ വാവ് കൊടുക്കാനുള്ള കാരണം അതിന്റെ നേരെ മേലെ വേറെ എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരോടാണ് സൗഹൃദം ഉണ്ടാക്കാൻ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി അമ്മനാണ് അതിന്റെ കണക്ഷൻ കിടക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ അള്ളാഹുവായി അംഗീകരിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ വഴിപ്പെടുന്ന മുസ്ലിം സമൂഹമേ അള്ളാഹുവിനെ വേണ്ട രൂപത്തിൽ അംഗീകരിച്ചവരെ നിങ്ങൾ ഐക്യത്തിലാവണം എന്നാ പറഞ്ഞു. അപ്പൊ അവിടെ സൗഹൃദത്തിന്റെ അതാണ്. അല്ലാതെ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചാൽ അതുകൊണ്ട് അത് ശരിക്കും നമ്മെ പഠിപ്പിച്ചു തന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജീവിതം ഒരു വലിയ സന്ദേശമായിരുന്നു. ആ സന്ദേശം കൊണ്ട് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. വളരെയേറെ വിനയമുള്ള, ചിലപ്പോ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ആളെ പെട്ടെന്ന് തിരിയൂല. അപ്പൊ വിളിക്കുമ്പോ ധാരാ വിളിക്കുന്നത് അത് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ അറിയോ നിശ്ചയല്ല കൊണ്ടുവരെ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്നത്. അപ്പൊ ഫോണുമായിട്ട് ചാടി എണീറ്റിട്ട് കസേര മറിഞ്ഞ ഞാൻ ഒന്നും ഓർക്കുകയാണ്. അത്ര വിനയമാണ്. അപ്പൊ ആ വലിയ മനുഷ്യൻ അള്ളാഹു തആല ഔന്നതി നൽകാനുള്ള കാരണം അള്ളാഹുവാണ് റബ്ബെന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ വാക്ക് തന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർ കണ്ടുപഠിക്കുന്ന രൂപത്തിൽ മാതൃകയല്ലേ ശൈഖുൽ കാണിച്ചത്?
മനസ്സിന്റെ ശക്തി എന്തുമാത്രമാണ് ശൈഖുനക്കുണ്ടായിരുന്നത്. പലപ്പോഴും തന്റെ പുത്രൻ കുഞ്ഞുവിന്റെ മരണം ഉസ്താദിന്റെ മനസ്സിൽ വളരെ വിഷമമുണ്ട്, പക്ഷെ പുറത്തെ പ്രകടിപ്പിക്കാറില്ല. എന്നാലും ഒരു സ്ഥലത്ത് കുഞ്ഞുവിനെ പറ്റി ഒരാളൊരു വാക്ക് പറഞ്ഞപ്പോൾ ഉസ്താദ് അന്ന് പിറ്റേന്ന് ഞാൻ വന്ന അവസരത്തിൽ എന്നോട് പറഞ്ഞു, ഉസ്താദ് വിളിച്ചിട്ടേ ഞാൻ വന്നത്, ഇന്നയാൾ ആ പറഞ്ഞ വാക്ക് എന്റെ മനസ്സിലൊരു വർണ്ണം പോലെ ആകുന്നു മാഷേ, എത്ര തന്നെ ഓർമ്മന്റെ ഓയിൻമെന്റ് പറ്റിട്ട് അത് ഉണങ്ങില്ല കേട്ടോ. ആളെ ഞാൻ പറയില്ല ആരെ പറ്റിയാ പറഞ്ഞു എന്നുള്ളത്. അപ്പൊ ഏതാവട്ടെ, ഇവര് ഇവിടെ ജീവിതം എന്തുമാത്രം വിഷമങ്ങൾ എന്ത് സംഭവിച്ചാലും എല്ലാം പടച്ച റബ്ബിന് വേണ്ടി, എന്ത് വിഷമസ്ഥിതി വന്നാലും പടച്ച റബ്ബ്, അതിന്റെ അപ്പുറം മറ്റ് സൃഷ്ടികളല്ല. സൂറത്ത് തൗബയിലെ ആയത്ത് ചിന്തയിലൂടെ തന്നെ തന്റെ ജീവിതം പാകപ്പെടുത്തിയ മഹാനവറുകൾ. നമുക്ക് ഒരുപാട് പാഠങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ ആദർശബന്ധം, ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾ കഠിനമായ ആളുകൾ, ജൂതന്മാരാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നിബിധങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി പോലും അവർ മാംസത്തിൽ വിഷം കലർത്തി കൊടുത്തില്ലേ, പക്ഷേ തങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തി. ആ കാലഘട്ടത്തിലെ ജൂതന്മാർ 95% അമ്പിയാ മുർസലുകളെയും അള്ളാഹു ബനു ഇസ്രായേലിലേക്കല്ലേ നിയോഗിച്ചത്. ആ ജൂതന്മാരിൽപ്പെട്ട ഒരാളാണ് ഒരു ഹംഫർ. അത് എസ് എസ് എഫ് കാർ വർഷങ്ങൾക്ക് മുമ്പ് ഹംഫറിന്റെ ഡയറി എന്ന പുസ്തകം ചെയ്തിരുന്നു. ആ ഹംഫറിന്റെ ഡയറിയിൽ കാണാം ഈ ബിദഈ പ്രസ്ഥാനം, വഹാബി പ്രസ്ഥാനം, അത് ഹംഫറിന്റെ പ്രവർത്തന മൂലമാണ് കേരളത്തിലേക്ക് എത്തിയത്. ആ വഹാബി പ്രസ്ഥാനത്തിന്റെ ആളുകളെ ഹിഡൻ ആച്ചാണ്ട്, അവരുടെ പ്രവർത്തനം ഹിഡനായിട്ടാണ്, മറഞ്ഞ രൂപത്തിലാണ്. അപ്പൊ നബി കുടുംബത്തെ തന്നെ നശിപ്പിക്കണമെങ്കിലേ ഞങ്ങൾക്ക് നിലവിൽ നിൽപ്പുള്ളൂ എന്ന് കരുതിയ ജൂതന്മാർ അവർ റസൂലുള്ളാഹി തങ്ങളെ പരമ്പരയെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി. അങ്ങനെയാണ് ബഹുമാനവിടെ ഹദീജാവി പ്രസവിച്ചപ്പോൾ ഭർത്താവെ ഞാൻ പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് അന്ന് നബിതങ്ങൾ പ്രവാചകനായി പ്രവർത്തിക്കാൻ റബ്ബിന് നിർദ്ദേശം കിട്ടിയിട്ടില്ല. ആ പ്രസവിക്കപ്പെട്ട പെൺകുട്ടിനെ കയ്യിലെടുത്തിട്ട് നബിതങ്ങൾ സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ആ കുഞ്ഞിനെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞ വാക്ക്, അള്ളാഹുവേ എന്റെ തറവാട് ലോകാവസാനം വരെ നിലനിൽക്കാൻ നീ എനിക്ക് തന്ന ഒരു കനിയാണല്ലോ ഈ പെൺകുഞ്ഞ്, അള്ളാഹുമ്മ ഇന്നിയ റാളിൻ അൻഹാ ഫർള അൻഹാ എന്നല്ലേ ദുആ ചെയ്തത്. ആ കുഞ്ഞ് ഫാത്തിമ ബീവിയായിരുന്നു. ആ ഫാത്തിമ ബീവിയെ അലിയാരി കല്യാണം കഴിച്ചു. ഹസൻ ഹുസൈൻ റളിയല്ലാഹുഅൻഹുമാരാണ് ആൺകുട്ടികൾ, ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ആ കുഞ്ഞു നബിതങ്ങൾക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹുഅൻഹു പലപ്പോഴും നബിതങ്ങൾ രണ്ട് കോരൽ ഇൽമു തന്നെന്ന് പറഞ്ഞു, ഒന്ന് ഞാൻ നിങ്ങൾക്ക് തന്നു, മറ്റേത് തന്നാൽ കഴുത്തുമുറിയും എന്ന് പറഞ്ഞില്ലേ. അതായിരിക്കാം മഹാൻ പലപ്പോഴും കരയാറുണ്ട്, റബ്ബേ കുട്ടികളുടെ ഭരണകാലഘട്ടം. ബാക്കി പെട്ടെന്ന് ഹദീസിൽ പറയുന്നില്ല, വിശദീകരണത്തിലുണ്ട്. അങ്ങനെ ഹിജറ 59 അബൂറത്തുന്ന് വഫാത്തായി. ഹിജറ 60 കർബല വരുന്നത്. ആ കർബല നടത്തിയതാവട്ടെ, മുആവിയ തന്നവര് തന്റെ നജദ് ഭാഗത്തുള്ള ഭാര്യനെ അവര് ഗർഭിണിയായ സമയത്ത് ഒഴിവാക്കിയിരുന്നു. അതിലുണ്ടായ കുട്ടിയാണ് യസീദ് എന്ന് ചരിത്രം പറയുന്നത്. ആ യസീദാണ് ബഹുമാനപ്പെട്ട ഈ നബി തങ്ങളെ കുടുംബത്തെ തന്നെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത്. അലിയാർ വഫാത്തായപ്പോ ഹസൻ എന്നവരെ ഒരു കൂട്ടർ ബൈഅത്ത് ചെയ്തു, മുആവിയത്ത് എന്നവർ മറുഭാഗത്തുണ്ട്. ഹസൻ എന്നവരെ ശാന്തി സമാധാനം ആഗ്രഹിച്ചു, മുആവിയത്ത് എന്നവരുടെ സന്ധിയുണ്ടായി. ഏതാവട്ടെ, ഹസൻ എന്നവരെ തകർക്കാൻ വേണ്ടി അന്നത്തെ ജൂതന്മാർ ഹസൻ എന്നവരെ ഭാര്യയെ കൂട്ടുപിടിച്ച് കൂറുമാറ്റുക എന്നുള്ളത് പറയാറുണ്ട്. ഇന്നും അതിന് ചില അലയോലി ഉണ്ടോ പല സ്ഥലത്തുനിന്നും ഇങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ മെല്ലെ കൂട്ടുപിടിച്ചു. ആ ഭാര്യ തന്നെ ഭർത്താവിന് വിഷമിട്ടു കൊടുത്തു, ഭർത്താവിന് വിഷമേറ്റു. സഹോദരൻ ഹുസൈൻ എന്നവരോടി വന്നു, എന്തു പറ്റി ഇക്കാക്ക പറഞ്ഞു, എനിക്ക് വിഷമേറ്റു, സാധാരണ വിഷമല്ല ഏറ്റത്, എന്റെ കരൾ കഷ്ണം കഷ്ണമായിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് തുപ്പിക്കാണിച്ചു കൊടുത്തു. മഹാൻ വഫാത്താവുകയാണ്. നീ എന്റെ കബറ് വലിയപ്പ മുഹമ്മദ് റസൂലുള്ളാഹി കബറിന്റെ സമീപത്താങ്ങി ആയിഷ വീട് പറഞ്ഞിട്ടുണ്ട്, സമ്മതിക്കുകയാണെങ്കിൽ അവിടെ ആക്കണം, നാട്ടുകാരെതിർത്താൽ ജന്നത്തുൽ ബഖിയിലാക്കണമെന്ന് പറഞ്ഞു. ആയിഷ വീ സമ്മതിച്ചു, നാട്ടുകാരെതിർത്തു, ജന്നത്തുൽ ബഖിയിലേക്കാക്കി.
പിന്നെ ഹുസൈൻ എന്നിവരെ കൊന്നു, അതിലുള്ള അലി അക്ബർ എന്നിവരെ കൊന്നു, അലി അസ്ഗറിനെയും കൊന്നു. സൈനുൽ ആബിദീൻ തങ്ങൾ സുഖമില്ലാത്തത് കൊണ്ട് അന്ന് കർബല യുദ്ധത്തിൽ പങ്കെടുത്തില്ല, അദ്ദേഹത്തെയും വധിക്കുമെന്ന് കരുതി അന്നത്തെ മഹാരഥന്മാർ മറച്ചുവെച്ചു. അദ്ദേഹത്തിലൂടെ സൈനുൽ ആബിദീൻ തങ്ങളിലൂടെയല്ലേ സെയ്ദ് പരമ്പര ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. പറയുന്നുണ്ടല്ലോ സൂറത്തു ഷൂറയുടെ തഫ്സീറിൽ, ഇതുണ്ടല്ലോ സംഭവം. ഏതാവട്ടെ, അങ്ങനെ നബി കുടുംബത്തെ തന്നെ ഇല്ലാമയ്യാൻ വേണ്ടി ശ്രമിച്ചു ഒരു കൂട്ടം ജൂതന്മാർ. ആ ജൂതന്മാരാണ് വഹാബി ആദർശത്തിന് ബീജാവാപ്പ നമ്മുടെ കേരളത്തിൽ നൽകിയത്. ആ വഹാബിക്കാരോട് വഴത്തസിമു പറഞ്ഞ മാതിരി ചില ആളാണ് കൂട്ടിപ്പിടിച്ചപ്പോ നബി തങ്ങളുടെ ആറ് തന്നെ നശിപ്പിക്കണമെന്ന് അവർക്കും തോന്നുന്നു. നമ്മൾ എന്ത് ചെയ്യാൻ, വഹാബിയത്തിന്റെ ബാക്കി എന്ന് കൂട്ടിയാൽ പോരെ? പേരൊരു പക്ഷേ നല്ല പേരായിരിക്കും. ഇരട്ടി മധുരം എന്ന് പേരുള്ള പച്ചമരുന്നുണ്ട്, പൗതി മധുരം ആ സാധനത്തിന് ഇല്ല. അതുപോലെ കോങ്കണ്ണും മുസ്തുരിയും കൊന്തർമല്ലുള്ള ഒരു പെണ്ണിന്റെ പേര് സുന്ദരി എന്നാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇസ്മും മുസ്ലിമി തമ്മിൽ ഒരു ലാഹിക്കുമല്ല. അപ്പൊ അതുപോലെ നമ്മൾ സുന്നി എന്ന് പറഞ്ഞാൽ പോരാ, മഹാരഥന്മാര് വളരെയേറെ വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തിലും അവർ പടുത്തു നമ്മിലേക്ക് എത്തിച്ചെന്ന വിശുദ്ധമായ ദീൻ ഇസ്ലാം അതിന് ഒരു ക്ഷതവുമേൽക്കാതെ അടുത്ത തലമുറയിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. ശൈഖുന കുണ്ടൂർ ഉസ്താദിന്റെ അതുപോലെ മൺമറഞ്ഞുപോയ മഹാരഥന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട് അള്ളാഹുവെ അവരുയർത്തി കാണിച്ച അതേ വിശ്വാസം ഞങ്ങളെ കൽപ്പും ഞങ്ങൾക്ക് മുറുകെ പിടിക്കാൻ നീ ഞങ്ങളെ ഈമാനെ ശക്തി കൊണ്ട തമ്പുരാനെ. ഞങ്ങൾ നേതൃത്വം ബഹുമാനുള്ള താജുല്യമുള്ള തങ്ങൾ അവർക്ക് പ്രായം വളരെ കൂടുതലായി. അള്ളാഹുവെ നൂറുലുമ എം എ ഉസ്താദ്, കൻസുലുമ സിത്താരി ഉസ്താദ്, ഷെയ്ഖുസമാൻ എ പി ഉസ്താദ് പണ്ഡിതന്മാർക്കൊക്കെയും സയ്യിദ്മാർക്കൊക്കെയും വളരെ പ്രായമായെങ്കിലും അള്ളാഹുവെ നിന്റെ ദീനിന്റെ ഹിദ്മത്തിൽ ഞങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാൻ അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സോട് അനുഗ്രഹം നൽകണേ തമ്പുരാനെ. അവരെ പിന്തുടർന്ന് നിന്റെ സുന്നത്തെ മാതന്റെ യശസ്സിന് ശക്തി കൂട്ടാൻ ഞങ്ങൾക്കൊക്കെ നീ അപകടത്തിൽ നിന്നും അപകട മരണത്തിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും നിന്റെ കാവൽ കൊണ്ടും നിന്റെ ഹഫദത്ത് മലകൾ കാവൽ കൊണ്ടും കാവൽ നൽകണം തമ്പുരാനെ. അവന് ദുആ ചെയ്തുകൊണ്ട് കുണ്ടൂർ ഉസ്താദിന്റെ ദർജി അള്ളാഹു കൂട്ടിക്കൊടുക്കട്ടെ എന്ന ദുആയുടെ ദുആ വസീത്തോടെ നിങ്ങൾ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വ ബറകാതുഹു. പരിപാടി വളരെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, എങ്കിലും ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ കൂടി നടക്കാനുണ്ട്. ബഹുമാനപ്പെട്ട പ്രൊഫസർ കെ എം റഹീം സാഹിബ് നമ്മോട് സംസാരിക്കുന്നു, ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറള്ളാഹി മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മാന്യ ശ്രോതാക്കളെ, നീണ്ട പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ലോകത്തിന് മുഴുവനും സ്നേഹവും സന്തോഷവും സൗഹാർദ്ദവും നൽകിയ മഹാനായ കുണ്ടൂർ ഉസ്താദ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വാർത്ഥത അവരെ തൊട്ട് തീണ്ടിയിട്ടുണ്ടായിരുന്നില്ല. സ്വാർത്ഥത ഇല്ലാത്തവന് മാത്രമേ സൗഹൃദം നിലനിർത്താൻ കഴിയുകയുള്ളൂ. സ്വാർത്ഥത ഇല്ലാത്തവനെ സ്നേഹം നൽകാൻ കഴിയുകയുള്ളൂ. ആ നിരക്ക് അറ്റമില്ലാത്ത സ്നേഹവും സൗഹാർദ്ദവും നൽകി ഒരു നൂറ്റാണ്ടിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞ വ്യക്തിത്വമാണ് മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ വ്യക്തിത്വം. ആശിഖുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിൽ നിർവചിക്കാൻ കഴിയും എന്ന് പറയാൻ കഴിയില്ല. ഒരു സമയം ദിയാറത്തിന് വേണ്ടി ഞാൻ മദീന മുനവറയിൽ ചെന്നപ്പോൾ കുറെ പ്രവർത്തകർ വളരെ വിഷമത്തോടുകൂടി ചിലർ കരയുന്നുണ്ട്, ചിലർ വലിയ പ്രയാസത്തോടുകൂടി വിങ്ങിപ്പൊട്ടുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ എല്ലാവരും ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, റഹീം സാഹിബെ, കുണ്ടൂർ ഉസ്താദിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി എന്ന്. ഞാൻ ചോദിച്ചു, കുണ്ടൂർ ഉസ്താദിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകേ? അതെ, കുണ്ടൂർ ഉസ്താദിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി. അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്വലാത്തിന്റെ ഏട് വെച്ച് റദാ ഷെരീഫിന്റെ മുറ്റത്തിരുന്ന്
മൗലിദ് ഉച്ചത്തിൽ പാരായണം ചെയ്തിരിക്കുന്ന സമയത്ത് അവിടുത്തെ മത പോലീസ് മുത്തവന്മാർ ഉസ്താദിനെ പിടിച്ചുകൊണ്ടുപോയിരിക്കുകയാണ്. കേരളത്തിനാണ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കോളേജിലെ പ്രൊഫസറാണ് എന്ന് പറഞ്ഞത് കയറി ചെന്നിട്ട് പറഞ്ഞു കാര്യങ്ങൾ പലതും നടത്താൻ കഴിയാറുണ്ട്. പക്ഷെ സൗദി അറേബ്യയിൽ എന്ത് പറയുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ തീരുമാനിച്ചു എന്താണെങ്കിലും ഖുദ്ദൂസിനെ കൊണ്ടുപോയതാണല്ലോ, ആ കൂട്ടത്തിൽ എന്നെ കൂടി പിടിച്ചു വെക്കുകയാണെങ്കിൽ പിടിച്ചു വെച്ചോട്ടെ, വരുന്ന അടുത്ത് വെച്ച് കാണാം. ഞാൻ ചോദിച്ചു എവിടുക്കാ കൊണ്ടുപോയത് ചോദിച്ചു. അവരുടെ ഓഫീസ് ഈ പള്ളിയുടെ മുകളിലുള്ള റൂമിലുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിടിച്ചു വെച്ചതാണ്. ഞാൻ പിന്നാലെ കാലിച്ചു ചെന്നപ്പോ ഉസ്താദിനെ ഒരു കസാലയിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് ഈ മൗലിദ് കിതാബിലുള്ള ഓരോന്ന് വെച്ചിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്യാം. ഞാൻ ചെന്ന് സലാം പറഞ്ഞു, എന്നിട്ട് ഇംഗ്ലീഷിൽ കുറെ ഗൗരവത്തിൽ, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്, കേരളത്തിലെ വലിയ ശൈഖാണ്, പതിനായിരക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് അദ്ദേഹത്തിന്റെ ക്ലാസുകൾ കേൾക്കാൻ വേണ്ടി ഒത്തുകൂടുന്ന പണ്ഡിതനാണ് എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ പറഞ്ഞപ്പോ അവസാനം ഇവര് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, ശൈഖ് പോയിക്കോട്ടെ ചുവടി ഇരുന്നോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 100% സന്തോഷം, കുണ്ടൂരിസ്താദ് പോയിട്ട് ഞാൻ ഇവിടെ ഇരിക്കണോ, ഇന്ന് മുഴുവനല്ല ഇനി ഒരാഴ്ച ഇരിക്കലേ ഞാൻ ഇരുന്നോളാം, നിങ്ങൾ മൂപ്പരാനെ വിട്ടാ മതി. മൂപ്പര വിട്ടു, ഉസ്താദിന്റെ വീടിന് വിട്ടേക്കിന് തന്നെ, റഹീം സാഹിബേ എന്റെ ആ കിതാബ് കണ്ടു തരണം എന്ന് പറഞ്ഞു. ആ സ്വലാത്തിന്റെ എന്റെ ആ കിതാബ് കണ്ടു തരണം, അതോരോടൊന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, ഉസ്താദേ അത് ഞാൻ വരുമ്പോ ഞാൻ വാങ്ങിക്കൊടുന്നോളാ, ഇപ്പൊ പറഞ്ഞാൽ ചിലപ്പോ പോണ്ടെന്ന് പറഞ്ഞാലോ, അതുകൊണ്ട് ഇപ്പൊ ഉസ്താദ് ഇറങ്ങിക്കോളി. കുട്ടികൾ താഴെ വളരെ ബേജാറായിട്ട് കാത്തു നിൽക്കുകയാണ്, ഇത് ഞാൻ വരുമ്പോ കൊണ്ടുവന്നോളാ. അപ്പോ ഉസ്താദ് പറഞ്ഞു, എന്റെ കിതാബ് തരാൻ ഞാൻ റസൂലുള്ളാഹിനോട് കേസ് പറയുന്നു, മലയാളത്തിലാ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അതന്നെ ഉസ്താദെ മാർഗങ്ങൾ പോയി കേസ് പറഞ്ഞോളി, പുസ്തകേറ്റ് ഇൻഷാല്ലാ ഞാൻ പടു വരും. എന്നെ അവര് കുറെ ചോദിച്ചു എന്നോട്, ഞാൻ ചോദിച്ചതിനൊക്കെ ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞു. മൊത്തത്തിന് സൗദി പോലീസിന് കുറച്ചൊന്ന് നന്നായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാ ബേജാറാ, കുറച്ച് ഇംഗ്ലീഷ് പറഞ്ഞാ ഹല്ലി ഹല്ലി വേ മുട്ടായിരുന്നു. ഏതായിരുന്നാലും വളരെ ഗൗരവത്തോടു കൂടി ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അവസാനം പറഞ്ഞു, ഹജ്ജിന് വന്ന ആളുകളെ ഈ രൂപത്തിൽ നിങ്ങൾ പിടിക്കുന്നതും ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതും അല്ലാഹു സുബ്ഹാനഹു വതആല പൊറുക്കാത്ത കാര്യമാണ്. ഹജ്ജിന് വരുന്നവർക്ക് സംരക്ഷണം കൊടുക്കാനും അവർക്ക് സൗകര്യം ഒരുക്കാനുമാണ് അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഓരോരുത്തരും പിടിച്ച് ചോദ്യം ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ അള്ളാഹുവിന്റെ ആദാപനങ്ങൾ പേടിക്കണം എന്ന് അടക്കം വളരെ ഗൗരവത്തോടെ പറഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തു, എന്റെ ശൈഖിന്റെ കിതാബും കൊണ്ടുപോയിക്കോ, പോരെങ്കിൽ ഞങ്ങളവാക ഒരു കെട്ട് കിതാബും കൂടി ശൈഖിന് കൊടുത്തളാ എന്ന് പറഞ്ഞിട്ട് ഒരു കെട്ട് ഓല കിതാബും തന്ന്. ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ ഈ കിതാബും കെട്ട് ഏറ്റിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു. അപ്പോ ഉണ്ടൂരിസാദ് പറഞ്ഞു, ആ ഞാൻ പറഞ്ഞുകൊള്ളു, നിങ്ങളെ സഹായിക്കാന്ന് ഞാൻ പറഞ്ഞുകൊള്ളു എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടുകൂടി ഞങ്ങൾ പിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഏത് സാഹചര്യവും ഏത് സന്ദർഭവും ആരുടെ ഇടയിലാണ് എന്നൊന്നും ചിന്തിക്കാൻ ആശിഖ് റസൂലായ കുണ്ണൂരുസ്താദിന് കഴിയുമായിരുന്നില്ല. ഏത് സാഹചര്യത്തിലും റസൂലിനോടുള്ള ഹുബ്ബ്, ആ ഇഷ്ഖ് അതിങ്ങോട്ട് പുറത്തു ചാടും. അതിന് പോലീസ് പിടിച്ചാലും വേണ്ടില്ല, പട്ടാളം പിടിച്ചാലും വേണ്ടില്ല, ഈ നിലക്കുള്ള ജീവിതം അത് തന്നെയാണ് യഥാർത്ഥത്തിൽ കുണ്ണൂരുസ്താദിന്റെ മുഴുവൻ വിജയത്തിനും എല്ലാ അർത്ഥത്തിനുള്ള ഉയർച്ചക്കും കാരണം ആയിട്ടുള്ളത്. ഉദ്ദേശിച്ച കാര്യം അപ്പൊ നടക്കല, പറയുന്നത് കേട്ടാ നമുക്കൊക്കെ തമാശ തോന്നും. കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ ഒരു സമ്മേളനത്തിന് ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോ സദസ് ഇങ്ങനെ ഇളകുന്നുണ്ട്, അത് നോക്കുമ്പോ കുണ്ടൂരിസ്താദ ഇടയിൽ കൂടി ഇങ്ങനെ കാര്യം വന്നു, നേരെ സ്റ്റേജിൽ മുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, റഹീം സാഹിബ് വേഴാഴ്ച കുണ്ടൂര് പ്രസംഗിക്കും ഞാൻ എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന്. അങ്ങനെ ക്ഷണിക്കരുത്,
റഹീം സാഹിബ് വ്യാഴാഴ്ച ഗുണ്ടൂര് പ്രസംഗിക്കും ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹൈക്കോട്ട് ഉസ്താദെ പ്രസംഗിക്കാറഞ്ഞു അല്ല എന്ത് പറയാനാ പോള്. അങ്ങനെയാ വന്നു പ്രസംഗം കഴിഞ്ഞു. വയലാണ് 2 മണിക്കൂർ 2.5 മണിക്കൂർ വയല് പറഞ്ഞു. വലിയ സന്തോഷമായി. നിർത്തുന്ന സമയത്ത് 11:30 നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് ആ തിണ്ടുമ്മ അവിടെ ഇരുത്തി. ഞാന് നാളെ കോളേജുണ്ട് എന്നാ പോട്ടെ വെച്ചു. നിങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. 12:30 ഒരു കാറ് വന്നു. ആ കാറ് വന്നിട്ട് ആ കാറുള്ള ആൾക്കാരെന്തോ ഉസ്താദിന്റെ അടുത്ത് കൊടുത്തു. അതെന്താന്ന് നോക്കൂടും ചെയ്യാതെ നിന്റെ അടുത്തേക്കാൻ തന്നിട്ട് ഇഞ്ഞി പോയിക്കോടി. ആരെ പറഞ്ഞു 12:30 കാറ് വരും? നേരത്തെ ബുക്ക് ചെയ്തതല്ലോ കാറ് വരാൻ. ഈ രൂപത്തിൽ എന്ത് ഉദ്ദേശിച്ചോ അത് ഏത് നട്ടപ്പാതിരാക്കും അങ്ങ് നടക്കാൻ പറ്റുന്ന ഒരവസ്ഥ വിശേഷം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ശ്രേഷ്ഠമായ അടിമകൾക്ക് നൽകുന്നതാണ്. അല്ലാഹുവിനെ ആരെങ്കിലും തഖ്വ ചെയ്താൽ, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിച്ചാൽ, യജഅല്ലഹു മഖ്റജ, ഏത് പ്രതിസന്ധിയിൽ നിന്നും ഏത് കാരാഗ്രഹത്തിൽ നിന്നും ഏത് പ്രശ്നത്തിൽ നിന്നും പുറത്തു കിടക്കാൻ അല്ലാഹു തആല അവർക്ക് വഴി ഉണ്ടാക്കി കൊടുക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എന്തെങ്കിലും അനുഭവം ഈ രൂപത്തിൽ പറയാനുണ്ടാവും. ഇവർക്ക് ഞാനിവിടെ വരുമ്പോ 3 സുഹൃത്തുക്കൾ ബക്കറ്റിലെടുത്തൊരു തെങ്ങിന്റെ മറ്റക്ക് വെള്ളം വരാം. ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയി തെങ്ങിനിങ്ങനെ വെള്ളം വരാം. ഞാൻ ചോദിച്ചു എന്താ അപ്പൊ ഇങ്ങനെ നനക്കുകയാണെന്ന് ചോദിച്ചു. ഞങ്ങളൊരു പ്രയാസം ഉണ്ടായിട്ട് ഉസ്താദിനെ കാണാൻ വന്നതാണ്. പ്രയാസമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു പ്രയാസമൊക്കെ മാറിക്കോളും, നിങ്ങൾ ആ ബക്കറ്റെടുത്ത് തെങ്ങിന് വെള്ളം പാർന്നു പിടിക്കുന്നുണ്ട്. അങ്ങനെ വാരിയാണ് നിന്ന്. അങ്ങനെ കുറെ സമയം തെങ്ങിന് വെള്ളം പാർന്നു. അതിന്റെ അടി നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഒരു കാറ് വന്നു. ഒരു ഉസ്താദിനോട് എന്തൊക്കെ പറഞ്ഞു, ഇതാ അങ്ങനെ കാര്യം എന്നാ പോയിക്കോളിട്ടോ എന്നും പറഞ്ഞിട്ട് അത് ഒരു കൊടുത്താണ്ട് ഓരോ പറഞ്ഞു. ഈ രൂപത്തിൽ എന്ത് ഉദ്ദേശിച്ചോ ആ ഉദ്ദേശിച്ച കാര്യം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ഇതുവരെ എന്താ ഇനി ഭാഗ്യമുള്ളത്? പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇവിടെ വരുമ്പോ ഭക്ഷണത്തിന്റെ സമയം. ഭക്ഷണത്തിന്റെ സമയത്ത് ഉസ്താദ് പറയും, റഹീം സാഹിബേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പെരീക്കാണ് പോവുക. പെരീക്കാണ് പോവുക, അവിടെ നല്ല ഭക്ഷണം ഉണ്ടാക്കാറ്. അങ്ങനെ അവിടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടുന്ന് ഭക്ഷണം. കുടുംബപരമായി തന്നെ ഉസ്താദിന്റെ കുടുംബവും എന്റെ കുടുംബവും വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് എപ്പോഴും ആ നിലക്ക് പറയാറ്. വന്ന അപ്പ ചോദിക്കും, കമ്മുണ്ണയിലെ പാപ്പയാണോ അതോ യൂസുഫലിയ പാപ്പയാണോ വലിയ ആള് എന്ന് ചോദിക്കും. കമ്മുണ്ണയിലെ പാപ്പ എന്ന് പറയുന്നത് ഉസ്താദിന്റെ പരമ്പരയില് പാപ്പയാണ്. യൂസുഫലിയ പാപ്പ എന്ന് പറയുന്നത് എന്റെ ഉപ്പാപ്പയാണ്. കമ്മുണ്ണയിലെ പാപ്പയാണോ യൂസുഫലിയ പാപ്പയാണോ വലിയ ആള് എന്ന് ചോദിക്കും. എന്നിട്ട് പറയും, ഇബാദത്തിലും തഖ്വയിലും യൂസുഫലിയ പാപ്പയാണ്, കശ്ഫും കറാമത്തും കമ്മുണ്ണയിലെ പാപ്പയൊക്കെ അതിനുണ്ടോ, അപ്പൊ നമ്മൾ രണ്ടും ഒന്നെന്നെ കേട്ടോ എന്ന് പറഞ്ഞു. ഈ രൂപത്തിൽ മറ്റൊരു ചിന്ത, ദുന്യാവിനെ കുറിച്ച്, സമ്പത്തിനെ കുറിച്ച്, പൈസയെ കുറിച്ച്, അത് സൂക്ഷിക്കുന്നതിനെ കുറിച്ച് ഒരു ചിന്ത ജീവിതത്തിൽ വരാത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുള്ളൂ, ആ മനുഷ്യനെ സൗഹൃദം കൊടുക്കാൻ കഴിയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാലാളെ നമ്മളോട് സൗഹൃദമായത് അടച്ചമ്പരാനെ അടുത്ത തവണ കാണുമ്പോ ചാ വായി കൊടുക്കേണ്ടി വരുമോ നമുക്ക് വേചാറാ. അല്ലെങ്കിൽ ഒസ് കയറുമ്പോ അവരെ ഒസിനെ വെച്ച് കൊടുക്കേണ്ടി വരുമെന്ന് വേചാറാ. സ്വാർത്ഥതയില്ലാത്തവനെ സൗഹൃദം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. ആ രൂപത്തിൽ പൂർണ്ണമായ സൗഹൃദ വലയം ബഹുമാനപ്പെട്ടവർ ഇവിടെ പടുത്തുയർത്തി എന്ന് മാത്രമല്ല, അതിന്റെ വെളിച്ചമാണ് ലോകത്തിൽ മുഴുവനും ഇന്ന് പ്രകാശിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, ദൂർസ്ഥാദിനെ പ്രസ്നേഹിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വളരെ നിർണായകമായ ഒരു ഘട്ടം. പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് ഒരു വലിയ വഴിത്തിരിവ് വന്ന ഘട്ടം. സമസ്തയിൽ
ഒരു അഭിപ്രായ വ്യത്യാസവും പിളർപ്പും വന്നപ്പോൾ മുസാവറ അംഗങ്ങളിൽ 30 കൂടുതൽ ആളുകൾ ഒരു ഭാഗത്ത് 30 കൂടുതൽ ആളുകൾ ഒരു ഭാഗത്ത് ആറാളുകൾ മാത്രം മറ്റൊരു ഭാഗത്തു നിന്നപ്പോൾ ഈ രാജ്യക്കാരുടെ മുഴുവനും സൗഹൃദവും രാജ്യത്തുള്ള മുഴുവൻ ആളുകളുടെയും പിന്തുണയും ഉണ്ടായത് ആറാളുടെ ഭാഗത്തേക്ക് നിന്നത് യാ അയ്യുഹല്ലദീന ആമനത്തഖുല്ലാ വകൂനൂ മഅസ്സാദിഖീൻ എന്ന പരിശുദ്ധ ഖുർആനും കേട്ടിട്ട ഭൂരിപക്ഷം എവിടെ എന്നതല്ല, തന്റെ നാട്ടുകാരും കുടുംബങ്ങളും എവിടെ എന്നതല്ല, തന്നെ സഹായിക്കുന്നവർ എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയിട്ടല്ല, വഖൂനൂ മഅസ്സാദിഖീൻ സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങൾ നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന അതാണ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക, വഖൂനൂ മഅസ്സാദിഖീൻ നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ ഈ രൂപത്തിൽ ഉണർത്തിയപ്പോൾ മഹാനായ കുണ്ടൂർ ഉസ്താദ് ആ സത്യം പറയുന്നത് എവിടെ എന്ന പരിശോധനയിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ കൂടെ നിന്നു, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ആ പേര് കുണ്ടൂർ ഉസ്താദ് നൽകിയതാ. ബാസ് മാലിക്കി ബഹുമാന്യരായ ബാസ് മാലിക്കി അടക്കമുള്ള ആളുകളെ ക്ഷണിച്ചു വരുത്തി വലിയ സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് പറഞ്ഞതനുസരിച്ച് അബ്ബാസ് മാലിക്കി പ്രഖ്യാപിച്ച പേരാണ് ഖമറുൽ ഉലമ. ഇന്ന് ആ പേരെ ലോകമറിയുന്നുള്ളൂ. ആ പേരാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ലോകം ഇന്ന് അറിയുന്നത്. എന്തുകൊണ്ട്? അതുകൊണ്ട് ഉസ്താദ് കൊടുത്തതാ. ആ നിരക്ക് സാന്ദർഭികമായി കാര്യങ്ങളിൽ ഇടപെട്ട് സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്താൻ വളരെ ശക്തമായ ഒരു പിന്തുണ ആവശ്യമുണ്ട്. ആ പിന്തുണ മറ്റൊരു പരിഗണയും ഇല്ലാതെ സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങളാകണം എന്ന ഖുർആനിന്റെ കൽപ്പന അംഗീകരിച്ചു മഹാനായ കുണ്ടൂർ ഉസ്താദ് വളരെ ശക്തമായി തന്നുവെങ്കിൽ ഇന്നും കുറെ സാധുക്കൾ എന്ന് ഞാൻ പറയട്ടെ സ്റ്റേജിൽ കുണ്ടൂർ ഉസ്താദിനെ വിമർശിക്കുകയും കള്ളശൈഖ് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ട്. പരസ്യമായി സ്റ്റേജിൽ പറയുന്ന ആളുകൾ ഉണ്ട്. അവരുടെയൊക്കെ ആക്തിപത്ത് സൂക്ഷിച്ചു കൊള്ളണം എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. ആക്തിപത്ത് സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് വിഭാഗത്തോടെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൻ ആദാനി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ ഒരു വലിയന്റെ കാര്യത്തിൽ എന്നോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു നബിയെ എന്നാണ് പറയുന്നത്. അടിസ്ഥാനപരമായി ഹക്കിൽ നിലവുറയ്ക്കുന്ന സത്യത്തിന്റെ മേലിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വിഭാഗത്തിനല്ലാതെ അല്ലെങ്കിൽ സത്യത്തിൽ ഉറച്ചു നിന്ന് അള്ളാഹുവിന്റെ പ്രത്യേകമായ മദദ് ലഭിക്കുന്ന ആളുകൾക്ക് അല്ലാതെ സ്ഥായിയായ സൽകീർത്തി നിലനിർത്താൻ സാധ്യമല്ല. ഒന്നോ രണ്ടോ കൊല്ലം നമുക്ക് പടക്കം പൊട്ടിച്ചിട്ട് ആളുണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ കറാമത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി കൂലിക്കാരെ വെച്ചിട്ട് ആളുണ്ടാക്കാൻ പറ്റും. സ്ഥായിയായ സൽകീർത്തിയും സ്വാലിഹീങ്ങളുടെ നാവിലൂടെ നന്മ പറയലും നിലനിൽക്കണോ? അത് നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിന്റെ മുത്തഖീങ്ങളായ അടിമകൾ ആയിരിക്കണം, അല്ലെങ്കിൽ നിൽക്കുകയില്ല. കുണ്ടൂർ ഉസ്താദ് വഫാത്തായിട്ട് 8 കഴിഞ്ഞു. ഇന്ന് ഈ മഖാമിലേക്ക് ജനങ്ങൾ ഒഴുകുകയാണ്. ഉറൂസിന്റെ ദിവസവും ഉറൂസ് അല്ലാത്ത ദിവസവും ഇവിടെ ജനങ്ങൾ ഒഴുകുകയാണ്. അതിനു മുമ്പും പിമ്പും എത്ര പണ്ഡിതന്മാർ മരിച്ചിട്ടുണ്ട്, എത്ര ആളുകൾ മരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ആരാ പോയി നോക്കുന്നത്? ആർക്കാണ് അവരെ പറ്റി അറിയുന്നത്? ആരാണ് അവിടെ ബന്ധപ്പെടുന്നത്? അപ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ മനസ്സിൽ പ്രത്യേകമായ സ്നേഹം അവരോട് ഇട്ടു കൊടുക്കുന്നു. ഇന്നല്ലദീന ആമനു വ അമലു സാലിഹാത്തി സയജ്അലു ലഹും റഹ്മാൻ വദ്ദാ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതാ. യഥാർത്ഥമായ വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് സ്വാലിഹായ അമലുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് അല്ലാഹു തആല പ്രത്യേകമായ സ്നേഹത്തെ ഇട്ടുകൊടുക്കുന്നതാണ്. അതുകൊണ്ടല്ലാതെ എന്തിനാ നിങ്ങൾ ഇവിടെ ധരിച്ചു കൂടിയത്? ഇത് തന്നെ മഹാനവറുകളുടെ യഥാർത്ഥമായ സ്ഥാനം എന്ത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവന് മതിയായതാണ്. അതുകൊണ്ട് തല മറന്ന് എണ്ണ തേക്കണ്ട എന്നാണ് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുന്നത്. ആത്മഹത്യ ചെയ്തിട്ട് ആത്മാർത്ഥത തെളിയിക്കാൻ നിന്നാൽ സ്വന്തം നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടാവില്ല. ആ കുട്ടൂറിസ്ഥാണ് നമ്മുടെ മുമ്പിൽ ഇത്രയും ശക്തമായി കാണിച്ചു തന്ന മാർഗം. ആ മാർഗം പിൻപറ്റൽ കുണ്ടൂരുസ്താദിനെ സ്നേഹിക്കതിന്റെ ഭാഗം ആണ്. അതിന് ശക്തി പരരുക പകരലും പ്രവർത്തിക്കലും നമ്മുടെ കൂടി ഉത്തരവാദിത്വം ആണ്. അത് നാം മനസ്സിലാക്കി സുന്നത്ത് ജമാഅത്തിന്റെ പ്രാർത്ഥാനിക കുടുംബങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ സഹകരണവും സാന്നിധ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് ആ കുണ്ടൂരുസ്താദിന്റെ കൂടെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂടാനുള്ള വഴി നാം ഉണ്ടാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ സംസാരം നിർത്തുന്നു. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനനായ കൂറ്റമ്പാറ റഹ്മാൻ ദാരി ഉസ്താദ് അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. സമയം വൈകിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം പൊതുസമ്മേളനത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നറിയിക്കുന്നു. ഈ മഹത്തായ ചടങ്ങിന് ആശംസ അർപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുസ്സലാം ദീനങ്ങത്ത് സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യനായ അധ്യക്ഷൻ പി കെ എം സഖാഫി ഇരിങ്ങലൂർ അവർകൾ, ആദരണീയനായ കീലത്ത് മുഹമ്മദ് മാസ്റ്റർ, ബഹുമാന്യനായ റഹീം സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ നല്ലവരായ നാട്ടുകാർ, സുഹൃത്തുക്കൾ, ഒരുപാട് പ്രസംഗങ്ങൾ കേട്ട് തഴമ്പിച്ച് നിൽക്കുന്ന ഈ സമയത്ത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ വായിൽ നിന്നും നിങ്ങൾക്ക് ഒന്നും കിട്ടുകയില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. കാര്യഗൗരവമായ കാര്യങ്ങളൊക്കെ ഉസ്താദിനെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ടതും കീലത്ത് മുഹമ്മദ് മാസ്റ്ററും അതുപോലെ തന്നെ റഹീം സാഹിബൊക്കെ നിങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി. സൗഹൃദ സംഗമം എന്ന ഈ സെഷനിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ ഒരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഒരു ഉദാഹരണമായിരുന്നു ഉസ്താദ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നിങ്ങൾക്കറിയാം, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഉസ്താദിനെ പോലെ എല്ലാ നാനാജാതി മതസ്ഥരെയും സൗഹൃദപരമായി മാത്രമായിരുന്നു കണ്ടിരുന്നത് എന്നതിൽ ഇവിടെ ജീവിച്ച് മരണപ്പെട്ട ആളുകൾക്കും അല്ല ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. അതുമാത്രവുമല്ല, നാനാ വിഷയങ്ങളിലും ഉസ്താദിന്റെ പങ്ക് വളരെയധികം വലുതായിരുന്നു. ഏതുവരെ? രാഷ്ട്രസേവനത്തിന് എന്നെ പോലുള്ള രാഷ്ട്രീയക്കാർക്ക് വരെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പ്രകൃതമായിരുന്നു ഉസ്താദിൻ്റേത്. അത് ഞാൻ വെറുതെ പറയണതല്ല. ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റോഡ് ഇന്ന് കാണുന്ന കറുത്ത റോഡല്ല, ചുവന്ന റോഡാണ്.
ഈ റോഡ് മഴ കുത്തിയൊലിച്ചുകൊണ്ടാണ് പോയി കഴിഞ്ഞാൽ വാഹനങ്ങൾ ഓടാത്ത ഒരു സമയമുണ്ടായിരുന്നു. ഈ സമയങ്ങളിലൊക്കെ ഉസ്താദ് ഒരു പിന്നെ ബെഞ്ചോ കസേരയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇരുന്ന് അവിടെ അതിലൂടെ വരുന്ന ആളുകളോട് രണ്ടു വട്ടം മണ്ണ് ഇവിടെ കൊടുക്കാണ്ട് ഇടണം എന്ന് പറയുമായിരുന്നു. എന്നിട്ട് ആ റോഡിന്റെ കുത്തിയൊലിച്ചു പോയ ഭാഗം വളരെ ക്ലിയർ ആയിട്ട് നന്നാക്കും. വളരെ കൂടുതലായിട്ട് തകരാറ് വന്ന പിന്നെ സ്ഥലത്ത് ഈന്ത് മുറിച്ചു കൊടുന്ന് അത് വെക്കലാണ് പതിവ്. രണ്ട് കാര്യത്തിനാണ് അന്ന് ഈന്ത് ഉപയോഗിച്ചിരുന്നത്. ഒന്ന്, ഈന്തിന്റെ തടി ഈ പിന്നെ റോഡ് വളരെയധികം പൊളിഞ്ഞ സ്ഥലത്ത് നന്നാക്കാനും, മറ്റൊന്ന് പസി അടക്കാനും. അന്ന് വിശപ്പുണ്ടാവുമ്പോൾ ഈന്തും കൂടി ഇതൊക്കെയാണ് കഴിക്കാറ്. ഇന്നിപ്പോ അതൊന്നുമില്ലല്ലോ. ഇന്ന് ആ സാധനം കാണാൻ തന്നെ ഇല്ല. റോഡും അങ്ങനെ തകരാറാകലില്ല. ഏതിരുന്നാലും അത്രയും കാര്യങ്ങളില് ഉസ്താദ് ആ കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്തിരുന്നു? ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് അതൊരു വലിയ പിന്നെ സ്വാധീനമായിരുന്നു. ഉസ്താദ് അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടിയൊന്നല്ലത് ചെയ്തത് ആയിരുന്നോ? അല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ മത്സരിക്കേണ്ടതായിരുന്നു അതിന്റെ അടുത്ത ഇലക്ഷനിൽ. ഇലക്ഷനിൽ മത്സരിക്കാനോ അതല്ലെങ്കിൽ മറ്റൊന്നിനോ അല്ല. എന്തുകൊണ്ട്? ഉസ്താദ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്ത്? വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ നീക്കുന്നത് ഒരു വിശ്വാസിയുടെ കടമയാണ് എന്ന് കൃത്യമായി നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യമാണ് നാം അതിലൂടെ കണ്ടത്. അങ്ങനെ ഓരോ കാര്യത്തിനും ഉസ്താദിന്റെ സ്വാധീനം ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. എന്തിനേറെ പറയണം? ഏത് സ്ഥലത്ത് പോയി കണ്ട് പറഞ്ഞാലും നന്നമ്പ്ര പഞ്ചായത്തുകാരനാണ് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ കുണ്ടൂരാണ് എന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും സംശയമില്ല, കുണ്ടൂർസ്ഥാന്റെ സ്ഥലമല്ലേ എന്ന് ഒരൊറ്റ ചോദ്യം. അതോടുകൂടി പിന്നെ സ്ഥലം വേറെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഈ രാജ്യത്തിന് ഈ കുണ്ടൂരിനൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തത് മഹാനായ കുണ്ടൂർ ഉസ്താദ് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ മുമ്പ് എത്രയോ മഹാന്മാർ ഇവിടെ നിന്ന് മരണപ്പെട്ട് ജീവിച്ചു മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ പിന്നെ ഈ നാടിനൊരു സൽപ്പേരുണ്ടാക്കി തീർക്കാൻ കഴിയുന്ന ഒരു മഹാനും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടായിട്ട് വേണം. ഈ പരിപാടി ഇന്നേ വരെ ഇവിടെ നടന്നപ്പോഴൊക്കെ ജനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിമർശകരാണെങ്കിലോ നന്നായിട്ട് വിമർശിക്കുന്നുണ്ട്. ഈ വിമർശനത്തിനേക്കാളും കൂടുതലായിട്ട് ജനങ്ങൾ ഇതിനേക്ക് വരുമ്പോ വിമർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഇതുകൊണ്ട് ഇനി കാര്യമില്ല എന്ന്, അതല്ലെങ്കിൽ ഇതിൽ എന്തോ കാര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ലേ ഇനി വിമർശിക്കാവൂ എന്ന് മാത്രം അവരോട് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. അസ്രനമസ്കാരത്തിന് ശേഷം അടുത്ത സെഷൻ ഇവിടെ ആരംഭിക്കാനുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമസ്കാരത്തിന് വേണ്ടി ഈ സദസ് ഇവിടെ പിരിയുകയാണ്. നന്ദി പറയാൻ വേണ്ടി സ്വലാത്തോടുകൂടി സദസ് പിരിച്ചുവിടുന്നു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.